വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം. ഇത് എന്താണ്ടാ ഇരിക്കാത്ത ഇരിയടാ. ആ അങ്ങനെ അപ്പൊ പേടിയുണ്ട്. കൊള്ളാം, അടിപൊളി. ലാലേട്ടാ തുടങ്ങിയേ. ഏ ടെലികാസ്റ്റ് തുടങ്ങിയ എന്തോ നടേ ഇത്? ഒരു ക്ലൂ തരണ്ടേ? ആ എന്തൊക്കെയുണ്ട്? എത്ര നാളായി നമ്മൾ കണ്ടിട്ട്? പിന്നെ എന്തുവാ പരിപാടി? ഓണമായിട്ട് വീട്ടിൽ തന്നെയല്ലേ? ബോറടിയാ അറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ ഓടി ചാടി നിങ്ങളെ കാണാൻ വന്നത്. ബോറടിയെ പറ്റി പറഞ്ഞപ്പോഴാ എൻ്റെ കുഞ്ഞിലെ എൻ്റെ അമ്മൂമ്മ പറയുന്നൊരു കാര്യം പറയാം. ചിങ്ങത്തിന് മുമ്പുള്ള കർക്കിടകത്തിൽ ഭയങ്കര മഴയും മിന്നലും ഇടിയും വെള്ളപ്പൊക്കവും ഒക്കെയായി ആകെ ഒരു വിഷമം പിടിച്ച സമയത്ത് പിള്ളേരൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം പുറത്തു പോയുള്ള കളിയൊക്കെ കുറവല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ബോറായി വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അമ്മൂമ്മ പറയും, കള്ളക്കർക്കിടകം പോകാറായടാ ലാലു, പൊന്നിൻ ചിങ്ങം ഇപ്പം വരും. വെറുതെ അങ്ങ് പറയുമല്ല, അത് പാടിയ അമ്മൂമ്മ പറയുന്നു. കള്ളക്കർക്കിടകമേ പോ, ചിങ്ങം കന്നി വാ വാ. ചിങ്ങമെന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു സുഖ. ഉഷാറാ ഓണം, നല്ല വെയില്, പൂക്കളം, സദ്യ, ഉപ്പേരി, പുലികളി കാണാം, ഓണപ്പൊട്ടന്മാരെ കാണാം, തുമ്പിതുള്ളൽ അല്ലേ. ഓണപ്പൊട്ടന്മാരെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ദേ വന്നല്ലോ. ഈ ഓണപ്പൊട്ടന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് ആരാണ് എന്ന് അറിയത്തില്ലായിരിക്കും. പറയാം, ഒരു പൊടിക്ക് പറഞ്ഞു തരാം. ചിങ്ങമാസത്തിലാണ് ഓണപ്പൊട്ടന്മാരുടെ വരവ്. ഓലക്കുട പിടിച്ച് താടി നീട്ടി വളർത്തി മണി കിലുക്കി വരുന്ന ഓണപ്പൊട്ടന്മാർ. ചിങ്ങമാസത്തിൽ വരുന്ന മഹാബലി തമ്പുരാൻ തന്നെയാണ് ഓണപ്പൊട്ടൻ എന്ന സങ്കല്പം. ഓണപ്പൊട്ടന്മാർ വീട്ടിലെത്തി നമ്മളെ അനുഗ്രഹിക്കും, സന്തോഷമുണ്ടാകട്ടെ, നല്ലത് വരട്ടെ എന്ന് അനുഗ്രഹിക്കും. പക്ഷെ ഒരു വാക്കുപോലും അവർ ഉരിയാടില്ല. മണി കിലുക്കമല്ലാതെ ഒരു ശബ്ദവുമില്ല. ഏ, ഇത് ഓണപ്പൊട്ടന്മാരാണോ അതോ ഓണക്കള്ളന്മാരാണോ? അല്ല, ഇത് എവിടേക്കാ അകന്മാര്? എല്ലാരും ഉണ്ടല്ലോ. അതെ, ഈ ഓണപ്പൊട്ടന്മാർ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷെ എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായവർക്ക് ഇത് മനസ്സിലാവും. പക്ഷേ അഭിനയം യഥാർത്ഥ അഭിനയം എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ ഈ സംഭാഷണത്തിൻ്റെ സഹായം കൂടാതെ ഭാവഹാവാദികൾ കൊണ്ട് നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അത് കാലത്തിനും ദേശത്തിനും ഭാഷയ്ക്കും ഒക്കെ അതീതമായി ലോകം മുഴുവൻ മനസ്സിലാകുന്നൊരു ഭാഷയായി മാറണം. അതുകൊണ്ടാണ് സംഗീതം പോലെ തന്നെ അഭിനയവും ഒരു സാർവലൗകിക ഭാഷയാണ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളീയം എന്നല്ല, ഭാരതീയം എന്നല്ല, അന്തർദേശീയ സിനിമയെപ്പോലും വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരു നടൻ നമുക്കുണ്ട്. അടുത്ത് നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ വിസ്മയവും അത്ഭുതവും ആദരവും ഒക്കെ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് ഈ നടനെ സംബന്ധിച്ച്. കുട്ടിക്കാലത്ത്
ഒത്തിരി ഗുസ്തി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആയോധന മുറകളൊന്നും അഭ്യസിച്ചിട്ടില്ല. പക്ഷേ സിനിമയിൽ ഒരു നിറഞ്ഞ യോദ്ധാവാണ്. സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷേ കർണാടക സംഗീതം അതിൻ്റെ വിശദമായ സ്വരങ്ങൾ ഇതൊക്കെ ദേശം പോലും ചുണ്ടുപിഴയ്ക്കാതെ ആ ഭാവം ഇത് നഷ്ടപ്പെടുത്താതെ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചവർക്ക് പോലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നൃത്തം പഠിച്ചിട്ടില്ല, പക്ഷേ ഭരതനാട്യവും മോഹിനിയാട്ടവും മണിപ്പൂരിയും കഥക്കും ഫോക്കും ഇതെല്ലാം അതീവ ഗംഭീരമായി തൃശ്ശീലയിൽ അവതരിപ്പിച്ചു. അത് നമ്മൾ കാണുകയും ചെയ്തു. അതിനെപ്പറ്റി അറിയാവുന്നവർ, ശാസ്ത്രീയമായി തന്നെ അറിയാവുന്നവർ അംഗീകരിക്കുകയും ചെയ്തു. ഈ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഒരാൾ കഥകളിയിൽ ഒരു വേഷമിടാൻ പ്രാപ്തരാകുന്നത്. അതിൽ മിനുക്കും പച്ചയും കത്തിയും താടിയും എന്ന് വേണ്ട വൈവിധ്യമാർന്ന എല്ലാ വേഷങ്ങളും സ്തുത്യർഹമായി തന്നെ അരങ്ങിൽ അവതരിപ്പിച്ചു. അതൊക്കെ അത് കൂടാതെ എത്രയെത്ര കഥാപാത്രങ്ങൾ, വൈവിധ്യമാർന്ന പരസ്പര ബന്ധമില്ലാത്ത എത്രയെത്ര കഥാപാത്രങ്ങൾ. ഇതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സംസ്കൃതത്തിൻ്റെ അക്ഷരമാല പോലും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ഭാസൻ്റെ അതിഗംഭീരമായ നാടകം അരങ്ങിൽ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നാം. അത് സാധാരണ ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല. അതിന് അഭ്യാസം മാത്രം പോരാ, വാസനാബലം എന്തായാലും വേണം, ഒപ്പം ഒരിക്കലും മടുക്കാത്ത അധ്വാനം, ഇതൊക്കെ കൊണ്ടാണ് ഈ നടൻ ഇതൊക്കെ നേടിയെടുത്തത് എന്നുള്ള സത്യമാണ്. പിന്നെ നിങ്ങളിൽ പലർക്കും അറിയാത്ത ചില കാര്യങ്ങൾ, ഈ ഇഷ്ടൻ ചിത്രം വരയ്ക്കും, പിന്നെ നമ്മുടെ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നല്ല ഭാഷാശുദ്ധിയോടെ കാര്യങ്ങൾ പറയും. ഇതൊന്നുമല്ലാതെ ഞങ്ങൾ സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഈ അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ സ്വയം സ്ത്രീയായി നിന്നുകൊണ്ട് കാമുകന് കത്തുകൾ എഴുതുക, അങ്ങനെ ഒരുപാട് കത്തുകൾ എൻ്റെ കയ്യിൽ എഴുപ്പുണ്ട്. പക്ഷേ വിഷയം പ്രണയമായതുകൊണ്ടും അതിനൊരു സ്വകാര്യ സ്വഭാവമുള്ളതുകൊണ്ടും പരസ്യമായി വായിക്കാൻ നിവൃത്തിയില്ല. അല്ല, പറഞ്ഞു വന്നതൊക്കെ ഇരിക്കട്ടെ, ആരെപ്പറ്റിയാണെന്ന് മനസ്സിലായത്? ഉറക്കെ ഉറക്കെ പറയൂ, ആരെപ്പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞെന്ന് മനസ്സിലായോ? ആ, അത് നിങ്ങളുടെ വെളിപ്പേരല്ലേ, ശരിക്കുള്ള പേരെന്ന് പറഞ്ഞു. ആ, അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ മോഹൻലാലിനെ കണ്ണുവെച്ചു, ഞാൻ അങ്ങനെ കണ്ണുവെക്കൂ, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും വാത്സല്യവും അല്ലേ ഉള്ളൂ. ഇനി അതോ കണ്ണുവെച്ചു എന്നെ ഇരിക്കട്ടെ. പഴയ നമ്മുടെ മുത്തശ്ശിമാരെന്താ ചെയ്യുക? ഇവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും ഒരു കുത്തുകുത്തു അല്ലേ, ഒരു പൊട്ട് വെക്കും. അതുകൊണ്ട് നമുക്കും ഒരു പൊട്ട് വയ്ക്കാം. ഈ പൊട്ട് ഇനി എന്തൊക്കെ ആയിട്ട് മാറും നമുക്ക് നോക്കാം. പൈലച്ചോ, അതെ, തെങ്ങും കല്ല് വാങ്ങാനും മറ്റേ ആപ്പ് വേണമായിരുന്നെങ്കിലേ നമ്മളൊക്കെ ആപ്പിളായി പോയനെ.
സാറേ, സാറെന്താ ഇവിടെ? എടാ പൈസ നിനക്ക് ആളെ മനസ്സിലായില്ലേ? എടാ സുരേഷ് ഗോപി, സുരേഷ് ഗോപി സാറല്ലേ? സാറിന്റെ കണ്ട സ്ഥിതിക്ക് സാറിന്റെ കയ്യിൽ തോക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സെൽഫി എടുത്താ കൊള്ളാം. എടുക്ക്. അയ്യേ വേണ്ട, എടുത്തോടാ. മൊബൈൽ ഉണ്ടായിരുന്നേ ഞങ്ങൾ മറ്റേ ആപ്പ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചെയ്തത്. പിന്നെ ഞങ്ങളങ്ങോട്ട് ഒരു ഹോളത്തെ ഉണ്ട്. Just remember that. Yanda prashnam. Eh? Adu Suresh Gopi aanu. Aanu. Alla. Alle. Naanu adu thanne aalochikkirunnu. Idu nammada matte sir alle. സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആള് മാറിപ്പോയി. സാറ് സുരേഷ് ഗോപിയല്ല, സോറി ഫോർ ദ ഇന്റർപ്രിട്ടേഷൻ. കല്ലിന്റെ ഒരു കാര്യം സാറ് ആരാന്ന് ഞാൻ പറയട്ടെ. മമ്മൂട്ടി, മമ്മൂട്ടി സാറ് മമ്മൂക്ക, മമ്മൂക്ക് ഞങ്ങളോട് ക്ഷമിച്ചു എന്ന് പറയണം. പിന്നെ ഞങ്ങളങ്ങോട്ട് ഒരു ഓണത്തിൽ മമ്മൂട്ടി ഇവിടെ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല. പകരം സെൻസ് വേണം, സെൻസബിലിറ്റി വേണം. നെടുമുടി വേണുചേട്ടന്റെ കാര്യമാണ് ഓണപ്പട്ടന്മാർ പറഞ്ഞത്. എൻ്റെ ചെറിയ ജീവിതയാത്രയിൽ ഒരുപാട് മഹത് വ്യക്തികളെ കണ്ടറിഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ വേണുചേട്ടന് ഒരുപാട് അലങ്കാരങ്ങളുണ്ട്. ജ്യേഷ്ഠ സഹോദരൻ, അടുത്ത കൂട്ടുകാരൻ, ആകാശത്തിന് ചുവട്ടിൽ എല്ലാറ്റിനെയും കുറിച്ച് വാചാലനാകുന്ന ഗുരുസ്ഥാനിയൻ, അങ്ങനെ അങ്ങനെ. കുട്ടനാടിൻ്റെ ഈ തോട്ടിറമ്പിലൂടെയാണ് വേണുചേട്ടൻ കളിച്ചു വളർന്നത്. ആ വായനശാലയിലാണ് വേണുചേട്ടൻ പുസ്തകങ്ങളെ സുഹൃത്തുക്കളാക്കിയത്, ചുറ്റുപാടിനെ നിരീക്ഷിക്കാൻ പഠിച്ചത്. അങ്ങനെയുള്ള വേണുചേട്ടൻ തൊട്ട ഈ കുറികളെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ, നിങ്ങളുടെ ആശീർവാദത്തോടെ ഞാൻ പൂർത്തിയാക്കുകയാണ്. അപ്പോ ഓണാഘോഷം ഒന്നാം ദിവസം അത്തം അത്തപ്പൂക്കളമായി. സാറേ, സാർ,
സാറ് ഇത്തവണ ഞങ്ങളോട് ഒറിജിനൽ ആയിട്ടും ക്ഷമിക്കണം. എന്താ പറ്റി? ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആരാ? അമിതാഭ് ബച്ചൻ. ജി കെ പിള്ളച്ചേട്ടൻ. പിന്നെ ആരാ? ഇത്തവണത്തെ ഓണമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ അട്ടിപ്പൊള്ളി ഓണം. ലാലേട്ടനെ കൈ കിട്ടിയ ഓണം, ലാലേട്ടനോടൊപ്പം. അതായത് ലാലോണം നല്ലോണം. വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം. വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം. ഇനി ഏത് മഹാമാരി കാലത്താണെങ്കിലും മലയാളിക്ക് സാന്ത്വനമാണ്, ആശ്വാസമാണ് പുനിൻ ചിങ്ങത്തിലെ ഓണദിനങ്ങൾ. തൊടികളിൽ നിന്ന് പൂക്കൾ അടർത്തി കുട്ടികൾ അത്തപ്പൂക്കളം ഇടുന്നതും ബന്ധുക്കൾ ഒത്തുകൂടുന്നതുമെല്ലാം സാമൂഹിക അകലത്തിൻ്റെ കാലത്ത് ആലോചനയ്ക്കും അപ്പുറത്താണല്ലോ. അക്കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 40 വർഷമായി നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കുന്ന ആളെന്ന നിലയിൽ ഒരു വേറിട്ട കലാവിഷ്കാരവുമായി നിങ്ങൾക്കരികിലേക്ക് ഞാനെത്തിയത്. ഇവിടെ എനിക്കൊപ്പം നിരവധി കലാകാരന്മാരും കൂട്ടിനുണ്ട്. ഈ ഓണവും നമുക്കാവുന്ന രീതിയിൽ ആഘോഷിക്കാം. ലെറ്റ് അസ് സെലിബ്രേറ്റ്. അയ്യോ, ആഘോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ ആഘോഷത്തിന് തുടക്കമിടാൻ എന്നെ കാത്ത് കുറേ ആശാന്മാർ ഒരിടത്തിരിപ്പുണ്ട്. നിങ്ങളുമായി സംസാരിക്കാൻ തുടങ്ങിയ ഞാനിങ്ങനെയാണ് സംസാരിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെ, ഞാനൊരു സംസാരപ്രിയനാണല്ലോ. പോട്ടെ. ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം. പൊന്നോണത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. സോറി സോറി സോറി. ലാലിനെ കുറ്റം പറയാൻ പറ്റില്ല, തന്നെ മലയാളികൾ വിടും. അത്രയ്ക്കൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട്. എന്നാ ശരി, തുടങ്ങാം അല്ലേ? റെഡി. ലാല് പറഞ്ഞോ. ഇതേ, ഇത് വെറും ടിക്കട മാത്രമല്ല കേട്ടോ, ഇത് അതല്ല, ഇത് പാട്ടാണ്. പാട്ടാണോ? പാട്ടല്ല, പാട്ടല്ലേ, പക്ഷെ ഒരു പറച്ചിലാണ്. പറച്ചിലാണോ? പക്ഷെ പറച്ചിലല്ല, ഇതൊരു പുതിയ സാധന. അക്കുത്തിക്കുത്താനവരമ്പേ കല്ലേ കുത്ത് കരിങ്കുത്ത്. ഹലോ, ഇതൊക്കെ തൂക്കിട്ട് അങ്ങോട്ടാ. ഇവിടെ അല്ലേ? ഇവിടെ അല്ല. നെസ്ലി മഞ്ച് പ്രസൻസ് റാപ്പോണം പറയും പാട്ട്. താഴെ പാതാള പടവുകൾ കയറി കര കയറി നരയറിവിൻ കതിരുളി ചിതറി ചിരിതൂകി തിരിതെളിയും പരിചയമിളകി നടവഴി ഇടവഴി നടുമുട്ട തടുക്കലും അടുക്കള തലത്തിലും മാവേലിവൻ ഊഞ്ഞാലാടിയ മാവേലി. ഓണം കാണം വിറ്റുന്നും ഓണം വന്നോണം നിന്നോണം തിന്നോണം പൊന്നോണം. വന്നോണം നിന്നോണം തിന്നോണം പൊന്നോണം തിന്നോണം പൊയ്ക്കോണം. തുമ്പപ്പൂ ആമ്പൽപ്പൂ കടലിപ്പൂ അരളിപ്പൂ. തുമ്പപ്പൂ ആമ്പൽപ്പൂ കടലിപ്പൂ അരളിപ്പൂ. തുമ്പപ്പൂ ആമ്പൽപ്പൂ കടലിപ്പൂ അരളിപ്പൂ. അമ്പരത്തി ചെമ്പരത്തി മുമ്പൊരുത്തി പൂനിരത്തി. ആ അമ്പരത്തി ചെമ്പരത്തി മുമ്പൊരുത്തി പൂതരത്തി പൂപ്പട പട 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 പിണ്ടം പട 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 പട
വരമ്പിലെ മക്കളം തളം തണം തകം ഒരു രാത്തിരുവോണ നിലാവ് ഒരു സഗരിക സത്യ സകലൊരു മുഴുവരി നിര നിരയിലെ സദ്യ തുമ്പപ്പൂച്ചോറ് അതിലാന ചുവടൻ പപ്പടമിട്ടൊരു പിടി അത് തപ്പിട്ട് പൊട്ടി ഇനി പച്ചടി കിച്ചടി ഓലൻ കാളൻ എരിച്ചതും പൊരിച്ചതും അരച്ചതും ഒഴിച്ചതും പൊഴിക്കറി തൊടുകറി പഠിച്ചു നീക്കി പ്രഥമൻ ആനന്ദ ഭൈരവി പ്രഥമൻ പാലട പ്രഥമൻ ആരാ പിന്നെ ദ്വിതീയൻ അടപ്ര പഴപ്ര പരിപ്പ് പാൽപ്ര അടപ്ര പഴപ്ര പരിപ്പ് പാൽപ്ര എല്ലാം കൂടി ധമൻ അങ്ങനെ ഒന്നായൊരു കാലം നന്നായൊരു കാലം മെതിയിടിയിട്ടൊരു കാലം പനവോലക്കുടയുടെ കാലം ഇത് പുതുതലമുറയുടെ കാലം തറുതല പറയാത്തൊരു കാലം കുടവയർ മാവേലി മസിൽമാൻ രാജാവ് തകർപ്പൻ പരസ്യങ്ങൾ ഓണത്തപ്പൻ ഒപ്പം കാഴ്ചകൾ കണ്ടൊരു പഠിക്കണം കുപ്പള്ളത്തിലെ പൂക്കളം കൊപ്പള്ളത്തിലെ പോക്കളം പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൂപ്പൊലി കാപ്പൊലി പുതു പുതു സിനിമകൾ വടംവലി ക്ലബുകൾ കസവിട്ട സാരിയിൽ ഫാഷൻ ഷോസുകൾ ഓണപ്പാട്ടുകൾ ആശംസ കാർഡുകൾ പാവാട ഡാൻസുകൾ പല പല കോളുകൾ കോൽക്കളി കാൽക്കളി കൈകൊട്ടിക്കളി നൂലിന്മേൽ കളി വാക്കേറ്റത്തി കളി 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 ഭയലത്തെ പെണ്ണിന്റെ നെയ്യപ്പ കട്ടപ്പ ചെവു കുട്ടിക്കല്ലിന്മേൽ ഓണത്തല്ല പുലികളി തെരുവിലെ കഥകളി ലോറിയിൽ തെയ്യം വറക്കണം കുറിക്കണം കായും പേരി വൈറ്റാൻ വൈറ്റിൽ ചേമ്പും പേരി വൈറ്റിനു നല്ലത് ചേനേ പേരി പാക്കറ്റിൽ കിട്ടും നൈസു പേരി എല്ലാവർക്കും ചൊല്ലേണം വല്യോണം നല്ലോണം ഏ നല്ലതൊക്കെയും ഉള്ളിലുള്ളവർക്കില്ലൊരിക്കലും സുല്ലോണം നല്ലതൊക്കെയും ഉള്ളിലുള്ളവർക്കില്ലൊരിക്കലും സുല്ലോണം സംഗതി അടിപൊളി കിണ്ണൻ സ്നാപ്പുകൾ സൂപ്പർ സ്റ്റൈലിന് കിടുക്കൻ ഐക്കണുകൾ നാമിങ്ങൊന്നി ചൊന്നാൽ കാലപരം പതിലൊത്തു നീങ്ങണം ധനം ഭഗം തത്തോ തകഥനം ഭഗം തത്തോ തകഥനം ഭഗം തത്തോ വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപനാലോണം റെഡി ക്ലാപ്പിൻ Start sound. Rolling. Start camera. Running. Action. ഈ ഒരു അസാധാരണ കാലഘട്ടത്തിൽ സ്വയം സുരക്ഷിതരാകാൻ കുറുക്ക് വഴികളില്ല. മൂന്നേ മൂന്ന് കാര്യങ്ങൾ: സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, വെറുതെ ധരിച്ചാൽ പോരാ, മൂക്കും വായും മൂടത്തക്ക വിധത്തിലായിരിക്കണം, അല്ലാതെ മൂക്ക് വിളിയിലാക്കി മാസ്ക് ഇട്ടിട്ട് പ്രയോജനമില്ല. സാനിറ്റൈസർ ഉപയോഗിക്കുക,
കൈകൾ 20 സെക്കൻഡോളം കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ ഗോപി സുന്ദറിൻ്റെ അവസ്ഥയായിരിക്കും. മനസ്സിലായില്ല അല്ലേ? എന്നാൽ കണ്ടോളൂ. മനസ്സിൽ ഒരു മാസ്ക്, ലഘുനാടകം, രചന ബിന്നി പി നായനമ്പലം. എനിക്ക് ഏറ്റവും പ്രിയങ്കരരായ എൻ്റെ പ്രജകളെ, കഴിഞ്ഞ വർഷം ഒരു പ്രളയക്കെടുതി നിങ്ങളെ വന്ന് കണ്ടിട്ട് പോയതാ. പിന്നെ ഒരു വർഷത്തോളം പതിവ് പോലെ പാതാളത്തിൽ ഞാൻ ക്വാറന്റീനിലായിരുന്നു. അത് പൂർത്തിയാക്കി ഇപ്രാവശ്യം വന്നപ്പോ കുടുക്കത്തെ കൊറോണ. അതാ ഇങ്ങനെ മാസ്കും വെച്ച് നിങ്ങളെ കാണാൻ ഇറങ്ങിയത്. പക്ഷെ പലയിടത്തും കണ്ടെയ്ൻമെന്റ് സോണാണെന്ന് പറഞ്ഞ് കേട്ടുവിട്ടില്ല. ആ വിഷമമില്ല, ഈ രോഗം ഞാൻ പാതാളത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചു. അടുത്ത് ചെന്നില്ലെങ്കിലും ആശുപത്രിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെയും 14 ദിവസം അടച്ചുപൂട്ടി വീട്ടിൽ കഴിയുന്നവരുടെയും മാനസിക സമ്മർദ്ദങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനിപ്പോ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ഉറ്റവരോടും ഉടയവരോടും മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, ആവോളം സ്നേഹിക്കുക. മാസ്ക് മുഖത്ത് മാത്രം മതി, അത് മനസ്സിലണിയാൻ നിൽക്കരുത്. സോറിടാ, എക്സസൈസ് കഴിഞ്ഞിട്ടേ ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാനിരുന്നതാ, മയങ്ങിപ്പോയി. അതിനിടയിൽ ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ മഹാബലി എന്തൊക്കെയോ വന്ന് ഉപദേശിച്ചിട്ട് പോയി. രാത്രിയാണെങ്കിൽ ഒട്ടും ഉറക്കം ശരിയാവണില്ല. ഏ അതല്ല, ഞാൻ ഇവിടെ സോഫയിലാ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആകെ 2 ബെഡ്റൂമാ, ഒന്ന് ചേട്ടനും ചേച്ചിയും, മറ്റേത് എന്തൊക്കെയോ വെച്ച് പൂട്ടി അതിന്റെ താക്കോല് അളിയന്റെ കയ്യിലാ. കുറച്ചുകൂടെ സൗകര്യമുള്ള എവിടെയെങ്കിലും ക്വാറന്റൈൻ ചെയ്താൽ മതിയായിരുന്നു. ഇത് പേടിച്ചിട്ടൊന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റണില്ല. ആഗ്രഹിക്കുന്ന നേരത്ത് ഒളിച്ചോടാനും വേണം ഒരു യോഗം. 400 മീറ്റർ എന്റെ കുഴപ്പമല്ലല്ലോ, കൊറോണ വന്ന് വിസിലടിച്ച് നിർത്തി കളഞ്ഞതല്ലേ എല്ലാരുടെയും ഓട്ടം. അതോടെ തീർന്നു. വല്ലവന്റെയും ബൈക്കിന് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുമ്പോഴേ ഓർക്കടായിരുന്നു. അവൻ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് ഞാൻ അറിഞ്ഞ വെറുതെ സമ്പർക്കമൊന്നും പറഞ്ഞു ഞാനും പെട്ടു. അതുപോട്ടെ, എടി ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ, നാളെ കൊണ്ട് എന്റെ ക്വാറന്റൈൻ തീരും. മറ്റന്നാൾ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ വെളിയിൽ ഞാൻ വരും. എങ്ങനെയെങ്കിലും നീ ഇറങ്ങി വന്നോ. ചുറ്റുവട്ടത്തിലെ എല്ലാവരും കണ്ണും തുറന്നിരിക്ക. പിന്നെ ഇവിടത്തെ സെക്യൂരിറ്റിയും നല്ല റിസ്കാ. എന്നാലും നോക്കാം. അയ്യോ ദേ, ചേച്ചി വരുന്നുണ്ട്. നീ കട്ട് ചെയ്യണ്ട, ഞാൻ അടുക്കളയിലേക്ക് മാറാം. ഏയ് സെൻസർ ചെയ്തേ പറയുള്ളൂ. ഓ അതല്ല, ജോലിക്കാരുണ്ട്. ഹലോ 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 സുധീഷേ, പറ ഗോപിയേട്ടൻ. പുള്ളിക്കാരൻ റൂമിലാ. ഇത് പറയാൻ തുടങ്ങിട്ട് എത്ര ദിവസമായിന്നറിയോ? എന്ത് ചെയ്യാനാ, ഇവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയില്ലേ? ഓ ഇല്ലെങ്കി ഓടി ഇങ്ങ് വന്നേനെ. ഓരോ ദിവസവും ഉരുകി ഉരുകി ഞാൻ തീരെയാ. വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യണത്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, എല്ലാം നമ്മുടെ കൈവിട്ട് പോയതല്ലേ. നോ പറയേണ്ടടുത്ത് നോ പറയാതിരുന്നത് എന്റെ തെറ്റ് തന്നെയാ. ബന്ധങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. സംശയമൊന്നുമില്ലല്ലോ. പുള്ളിക്കാരന് 100 കാര്യങ്ങളല്ലേ, അതിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നത് ബാക്കിയാണെന്ന് കരുതിയാ മതി. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഇപ്പോ 1 മാസമായി. അല്ല 1 മാസം തികഞ്ഞു. ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. ശരി മേഡം. പ്രഗ്നന്റാ ചിന്നുനും കുഞ്ചുനും ഒരു കൂട്ടും കൂടി ആയല്ലോ. ചുമ്മാതിരി മോളിക്കുട്ടി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇതിന് ഉപ്പും പുളി ഉണ്ടോ നോക്കിയേ. ഇതൊക്കെ നിനക്ക് തന്നെ നോക്കൂടെ. ആ എന്നിട്ട് വേണം ഉപ്പില്ല പുളിയില്ല എന്ന് പറഞ്ഞ ഓരോരുത്തരെ ഇവിടെ കുറ്റം പറയാൻ. എന്റെ യൂട്യൂബിലെ കുക്കറി ഷോക്ക് എത്ര കമന്റാ കിട്ടുന്നേന്നറിയോ? ഇവിടെ എന്തുണ്ടാക്കിയാലും 1 കമന്റും ഇല്ല. പുളി കുറച്ചുകൂടെ ചേർത്തോളൂ. ആ ഇതാ പറഞ്ഞേ, നല്ല പുളി ഉണ്ടല്ലോ. ഈ പുളി പോരാന്ന് പറയുമ്പോ മാഡം പ്രഗ്നന്റ് തന്നെയാ. ഹലോ ഹലോ, എന്താ വിളിവരാത്തേ വിളിവരാത്തേന്ന് ഞാൻ ആലോചിച്ചിരിക്കയായിരുന്നു. 1-2 പ്രാവശ്യം ബാൽക്കണിയിലെ ഏത്തപ്പഴായിട്ട് വന്ന് ഞാൻ താഴോട്ട് നോക്കി.
സെക്യൂരിറ്റി ചേട്ടനെ കണ്ടില്ല. ആ പ്രായമുള്ള സെക്യൂരിറ്റി ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ എല്ലാരും കോവിഡ് കോവിഡ് എന്ന് പറയുമ്പോഴേ ചേട്ടന്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നത്. അതല്ല, ചേട്ടന്റെ പേര് ഡേവിഡ് എന്നല്ലേ. ഡേവിഡ് കോവിഡ്, കോവിഡ് ഡേവിഡ്. സാമ്യം തോന്നണില്ലേ. പിന്നെ എന്തെങ്കിലും കഴിച്ചാ? എന്നാലും എന്റെ കൈകൊണ്ട് തരുന്നത് എന്തെങ്കിലും ദിവസവും കഴിക്കണമല്ലോ. പിന്നെ ഞാൻ ഈ ഏത്തപ്പഴൊക്കെ കൊരങ്ങിന് എറിഞ്ഞു കൊടുക്കണ പോലെ എറിഞ്ഞു തരുന്നത് എന്തെങ്കിലും വിഷമം ഉണ്ടാ? അതെ, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ ജിഞ്ചിൻ ചാക്കടി പിക്കിളൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടു തരായിരുന്നു. ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അച്ചാറാ. കർത്താവേ, എന്താ എരിവ് ഇഷ്ടമല്ലേ? അതല്ല, ഈ ക്വാറന്റൈൻ എന്നാ വേഗം ബാൽക്കണിയുടെ താഴവാ. ഞാൻ പോയി ഏത്തപ്പഴം എടുത്തിട്ട് ഓടി വരാം. വീണ്ടും അച്ഛനായതിന്റെ അഭിനന്ദനങ്ങൾ. മാഡം ഗർഭിണിയല്ലേ, അതുകൊണ്ട് സാർ ഒരു പഴം കഴിക്കൂ. ഗെറ്റ് ലോസ്റ്റ്. ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഒന്ന് പിച്ചും പേയും പറഞ്ഞു. ഹലോ, ആ കോൺട്രാക്ടർ ഗോപി സുന്ദർ. മിസ്റ്റർ ഗോപി സുന്ദർ, യെസ്. നിങ്ങൾ നേരിട്ട് വന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്തേ പറ്റൂ. സാർ, ഞാനിപ്പോ ട്രിവാൻഡ്രത്തില്ല, കൊച്ചിയിലെ ക്വാറന്റൈനിലാണ്. എന്റെ വർക്കേഴ്സ് വന്ന് നോക്കുന്നുണ്ടല്ലോ, ഉടനെ ശരിയാകും. ടാങ്കിൽ വെള്ളം കയറും. സാർ ധൈര്യമായിട്ടിരിക്കെ. അസോസിയേഷന്റെ സെക്രട്ടറി എന്ന നിലയിൽ സമാധാനം പറയേണ്ടത് ഞാനാ. സാർ, ഇവിടെ താമസിക്കുന്നത് റിട്ടയർഡ് ജഡ്ജിയും പോലീസ് കമ്മീഷണറും അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാ. അത് താൻ മറക്കണ്ട. അറിയാം സാർ, ആ ബംഗാളി പയ്യൻ കംപ്ലൈന്റ് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. മിടുക്കന, അവൻ ഇപ്പൊ ശരിയാക്കും. സാർ, അവൻ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വെള്ളം കേറാത്തത്. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഓണമായിട്ടും കൊറോണ ആയിട്ടും ഒരുത്തിന് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ. നീ ഒന്ന് ശരിയാക്കാൻ നോക്ക്. ഹലോ, ഗോപി സുന്ദർ സാർ അല്ലേ? അതെ. അയ്യോ ഗോപി സാറാ? ആ, എന്റെ പേര് ശ്യാമള ദേവി. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. സാറ് നല്ല തിരക്കിലായോണ്ട് ചിലപ്പോ ഓർമ്മ കാണത്തില്ല. അല്ല, വാർക്കപ്പണിക്ക് വരുന്ന ശ്യാമളയാണോ? അയ്യോ അല്ല, ഞാനൊരു സിംഗറാ. ആര്? പാട്ടാടി. 10-ാമത്തെ വയസ്സ് തൊട്ട് പാടുന്നതാ സാർ. 37 വയസ്സായിട്ടും ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടില്ല. സാർ പാടാൻ എനിക്കൊരു അവസരം തരണം. അയ്യോ, ഞാനെന്തിന് അവസരം തരണം? നിങ്ങൾക്ക് പാടാൻ തോന്നുമ്പോ പഠിക്കോളൂ. അതല്ല, സാറിന്റെ അടുത്ത പടത്തില്. അയ്യോ, നിങ്ങൾക്ക് ആള് മാറി. നമ്പറ് ശരിക്ക് നോക്കിയിട്ട് വിളിക്കുക കേട്ടാ. ചേച്ചിക്ക് പാസ്ത വേണോ? എനിക്കൊന്നും വേണ്ട, നിന്റെ ഏട്ടനും കൊണ്ടു കൊടുക്ക്. നല്ല ക്ഷീണം കാണും അവളുടെ. ഒരു പാറ്റ. ഏട്ടന് വേണോ പാറ്റ? പാറ്റ പാസ്ത. പാസ്ത എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഓക്കെ. ഇങ്ങനെ പോയാൽ വർക്ക് ഫ്രം ഹോം വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല. ഈ സമ്മർദ്ദം മാറ്റാൻ മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ആവണം. അതിന് പറ്റിയത് സാബുട്ടന. സാബുട്ട, ഗോപി സുന്ദറാണ്. ഞാനിപ്പോ എറണാകുളത്തുണ്ട്. ഇവിടെ അളിയന്റെ ഫ്ലാറ്റില്ലേ, അവിടെ ഫാമിലി ആയിട്ട് ക്വാറന്റൈനിലായിരിക്കുക. ഒന്നും പറയണ്ട. വെളുപ്പിന് ട്രിവാൻഡ്രത്തുനിന്ന് പട്ടാമ്പിയിലെ തറവാട്ടിലേക്ക് പുറപ്പെട്ടതാ. എറണാകുളത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ കയറിയിരുന്നു. ഞങ്ങൾ ഇരുന്ന AC ക്യാബിനിൽ അതേ ടേബിളിൽ ഒരു കൊറോണ പേഷ്യന്റ് രാവിലെ വന്ന് ഭക്ഷണം കഴിച്ചു പോയത്രേ. 3 അപ്പവും മുട്ടക്കറിയും കഴിച്ചു തീരുന്നതിന്റെ താമസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ ആരോഗ്യ പ്രവർത്തകർ വന്ന് പിടികൂടി. ഞങ്ങളെ ക്വാറന്റൈനിലാക്കി. പിള്ളേരെ അമ്മാവൻ നേരത്തെ വന്ന് പട്ടാമ്പിയിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് അവര് തറവാട്ടിൽ സേഫ് ആയിട്ടുണ്ട്.
ഇപ്പൊ 8 ദിവസം കഴിഞ്ഞടാ. തിരുവോണത്തിന്റെ തലേ ദിവസം 14 ദിവസം പൂർത്തിയാകും. അതേതായാലും ഭാഗ്യമായി, അവിടെ അച്ഛനും അമ്മയും പിള്ളേരും ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുകയല്ലേ. അവിട്ടത്തിൻ്റെ അന്ന് എൻ്റെ അനിയത്തി മീരയുടെ അവളുടെ കല്യാണം വെച്ചാ, ഇത്തവണത്തെ ഓണം അങ്ങനെ ഉഷാറാക്കും. അതൊക്കെ പോട്ടെ, നിന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പൊ കസ്റ്റഡിയിൽ എത്ര എണ്ണം ഉണ്ട്? എടാ, ക്വാറന്റൈൻ അല്ലേ, ഇങ്ങോട്ട് കയറാനും പറ്റില്ല പുറത്തിറങ്ങാനും പറ്റില്ല എന്നറിഞ്ഞൂടെ? നീ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇവിടെ പരമാവധി കള്ളത്തരം ചെയ്യാവുന്നത് ലിഫ്റ്റിൽ കയറി അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് വരാം. അതും നിയമവിരുദ്ധമാ. എന്ത് ചെയ്യാനാ? ഇവിടെ അടച്ചു പൂട്ടിയിരുന്ന് ഭ്രാന്തായിട്ടിരിക്കുക. ഈ അവസ്ഥയിൽ നിന്നെ ഹാപ്പിയാക്കാൻ ഞാൻ എന്നാ വേണമെങ്കിലും ചെയ്യാം. നീ ഒന്ന് മൂളിയാച്ചാ മതി. ഇവൻ ചുമ്മാ പ്രൊവോക്കേഷൻ ഉണ്ടാക്കി. എന്നാ നീ ഒരു കാര്യം ചെയ്യേ. എന്നാന്ന് പറ. ഒരു കുഞ്ഞറിയരുത്. ഇല്ലാന്ന് നീ പറ. എന്താ നടക്കോ? നടക്കും. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് നീ കൊണ്ടുവന്നാ മതി. രണ്ടു ദിവസം കഴിഞ്ഞേ നടക്കൂ. എന്നാലും മതി, കൊള്ളാവുന്നത് മാത്രമാണെങ്കിൽ മതിയേട്ടാ. ടിയാ മറിയ ആൻഡ് സ്റ്റെല്ല റോസ. നാടനക്കം എടുത്തു. രണ്ടിന്റെ ഫോട്ടോയോ വീഡിയോയോ ഉണ്ടെങ്കിൽ അയച്ച, കണ്ടിട്ട് ഞാൻ പറയാം. ടിയാ മറിയ സ്റ്റെല്ല റോസ. അത് സാബൂട്ടൻ. സാബൂട്ടനെ വിളിച്ചാ? സ്റ്റെല്ലയല്ല, സ്റ്റില്ല. സ്റ്റില്ല പണ്ട് ഞങ്ങള് പിന്നെ ഇവിടെ ഡെറാഡൂണിൽ പോയപ്പോ എടുത്ത സ്റ്റില്ല അയച്ചുതരാൻ പറഞ്ഞ. അല്ല, നിനക്ക് എന്ത് പറ്റി? നീ കുറച്ച് ദിവസമായിട്ട് മൂഡ് ഔട്ടിലാണല്ലോ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പിന്നെ ഇങ്ങനെ അടച്ചുപൂട്ടിരുന്ന മൂഡ് ഔട്ട് ആവില്ലേ? അല്ലാതെ വേറെ എന്താ ഇപ്പോ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അതല്ല, എന്തോ പ്രശ്നമുണ്ട്. നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. മറച്ചു വെക്കുന്നത് മുഴുവൻ ഗോപിയേട്ടനല്ലേ? ഗോപിയേട്ടൻ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. എന്റെ വാക്കിന് ഗോപിയേട്ടൻ വില കൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പെടില്ലായിരുന്നു. ഈ ഓണം കൊളവാക്കിയത് ഗോപിയേട്ടനാ. ഞാൻ അങ്ങനെ കൊളമാക്കിയെന്നാ? പിള്ളേർക്ക് ഊഞ്ഞാല് കെട്ടാനും തറവാട് കുളത്തിൽ കുളിക്കാനും ഒക്കെ ഞാനും പ്ലാൻ ചെയ്തതാ. അന്ന് വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ കയറാന്ന് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ? അപ്പോ ആ കൊറോണ റെസ്റ്റോറന്റിൽ തന്നെ കയറണം. നോൺ വെജ് തന്നെ തിന്നണം. അതും അപ്പോ മുട്ട റോസ്റ്റും തന്നെ വേണം. 4 അപ്പവും മുട്ട റോസ്റ്റും കഴിച്ച നീ എന്നോട് ഇത് പറയാൻ പാടില്ലായിരുന്നു. മുട്ട റോസ്റ്റിന്റെ ടേസ്റ്റ് ഒക്കെ ഒരുപാട് വർണ്ണിച്ചതല്ലേ നീ? എന്നിട്ട് ആ മുട്ട റോസ്റ്റിനെ തള്ളി പറയുന്നു. ഇന്ദു, കൊറോണ എവിടുന്ന് വേണമെങ്കിലും കിട്ടാം, പക്ഷെ ആ മുട്ട റോസ്റ്റ് അത് അവിടുന്നേ കിട്ടു. അത് കൊറോണ റെസ്റ്റോറന്റ് ആണെന്ന് അറിയില്ലല്ലോ. പിന്നെ ഓണം കുളമാക്കിയത് നിന്റെ അച്ഛനാ. ഒരു ദിവസം അവിടെ നിന്നിട്ട് പോകാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ തലേ ദിവസം നമ്മൾ പുറപ്പെട്ടേനെ. ആ റെസ്റ്റോറന്റിൽ നമ്മൾ തലേ ദിവസം കയറിയേനെ. എല്ലാം നിന്റെ അച്ഛൻ കാരണം. അയ്യോ, മറ്റേ അർത്ഥത്തിൽ അച്ഛനെ പറഞ്ഞതല്ല, സാധാരണ അർത്ഥത്തിൽ അച്ഛനെ പറഞ്ഞതാ. അയ്യോ, എന്താ ഏട്ടാ? എന്താ ചേച്ചി, നിങ്ങളിതൊന്ന് നിർത്തുന്നുണ്ടോ? സാറേ, കഴിക്കാൻ എന്താ വേണ്ടേ? കൊറേ കൊറോണ പുഴുങ്ങിക്കൊണ്ടേ കൊടുക്ക. ഹലോ ഗോപി സുന്ദർ. ഹലോ സാർ, ഞാൻ ശ്യാമളയാണ്. ആരെ? ആദ്യമേ തന്നെ സോളോ വേണോന്നില്ല സാർ, ഒരു കോറസെങ്കിലും. കോറസിലല്ല, കോൺക്രീറ്റ്. കോൺക്രീറ്റ് ചെയ്യുമ്പോ അവിടെ നിർത്തി പാടിക്കാം. എന്താ തൽക്കാലം വെച്ചിട്ട് പോവച്ച? ഹലോ, ഇതുവരെ വെള്ളം കയറിയിട്ടില്ല മിസ്റ്റർ. കമ്മീഷൻ അദ്ദേഹം ബാത്റൂമില്ല, കുളിക്കാൻ കയറിയതാ. എങ്കിൽ സാറ് 2 കുടം വെള്ളം എടുത്ത് അങ്ങേരുടെ തലയിൽ ഒഴിച്ചു കൊടുക്ക്. ഇടോ, കഴിഞ്ഞ കൊല്ലം ഞാൻ പണിത ബിൽഡിങ്ങ് മെയിൻ്റെനൻസ് വർക്കല്ല ഇനി നിങ്ങൾ ചെയ്തോണം. അല്ലാതെ നിങ്ങളുടെ ടാങ്കിൽ വെള്ളം നിറയ്ക്കലല്ല എന്റെ പണി. മനസ്സിലായോ? ഏട്ടാ, ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുമ്പോ എല്ലാവർക്കും ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും. അതിന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ മതി. അറ്റ്ലീസ്റ്റ് ചെറിയ എക്സസൈസ് എങ്കിലും ചെയ്താൽ മതി. ദാ, സൂംബ ഡാൻസിന്റെ ഓൺലൈൻ ക്ലാസ് ഇപ്പൊ തുടങ്ങും. വേണമെങ്കിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എനിക്ക് വിഷമം വരുമ്പോഴേ ഞാൻ എന്താ ചെയ്യാന്നറിയോ? പച്ചക്കറി എടുത്ത് കുനുകുനാന്നറിഞ്ഞ് വേസ്റ്റ് കൊണ്ടുപോയിടും. അതോടെ എന്റെ എല്ലാ വിഷമവും മാറും. എന്താടി ഈ വർഷം വിഷമം വന്നിട്ടേ ഇല്ല. ആവശ്യമില്ലാത്ത കോളാ സാബുട്ടന്റെ. മേഡത്തിന്റെയും ആവശ്യമില്ലാത്ത കോളാണെന്ന് തോന്നുന്നു. ഇന്ന് എല്ലാവർക്കും ആവശ്യമില്ലാത്ത കോളാ. സകല മെതല സകല മെതല സകല
നീ എവിടെ എത്തി? ബാഗ് വരെ റെഡിയാക്കി വെച്ച് വെയിറ്റ് ചെയ്യാ ഞാൻ. നീ താഴെ എത്തിയെന്ന് മെസ്സേജ് ഇട്ടാലേ ഞാൻ ഇറങ്ങുള്ളൂ. കേട്ടല്ലോ, ഡൽഹിക്കുള്ള ടിക്കറ്റ് എല്ലാം കൺഫേം അല്ലേ? ശരി എന്നാ പിന്നെ വിളിക്കാം. മീരക്കൊച്ച് ഒളിച്ചോടാൻ പോവാ. അയ്യോ ഒന്ന് പതുക്കെ പ്ലീസ് മോളിക്കുട്ടി, ഇവിടെ ആരും അറിയരുത്. പ്ലീസ് പ്ലീസ് നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് സപ്പോർട്ട് ചെയ്യാൻ ഇതെന്താ, റിയാലിറ്റി ഷോ ഒന്നും അല്ലല്ലോ, ജീവിതമല്ലേ കൊച്ചേ. അതെ, എനിക്ക് ഇഷ്ടമുള്ള ജീവിതം ഞാൻ ചൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഹോ, ഇതൊരു വല്ലാത്ത ചൂസായി പോയില്ലേ കൊച്ചേ. തറവാട്ടിലെ ചിന്നുവും കുഞ്ചും എല്ലാം ഓണം കളിക്കാൻ കാത്തിരിക്കുക, അപ്പൊ ഇങ്ങനെ ഒരു ഓണക്കളി വേണോ? ഇതറിഞ്ഞ അച്ഛൻ പുലിക്കളിയായിട്ട് ഇറങ്ങില്ലേ? ഓണം കഴിഞ്ഞ കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചേക്കുവല്ലേ, ആ ചെറുക്കനെ വെറുതെ ഓണത്തപ്പനാക്കി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണോ? രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഓണത്തല്ല ഉണ്ടാക്കണോ കൊച്ചെ? ആ പ്രപ്പോസൽ വേണ്ടാന്ന് അച്ഛനോട് ഞാൻ പല വട്ടം പറഞ്ഞതാ, എന്നിട്ട് ഇപ്പോഴും പഴയ ഫ്യൂഡലിസ്റ്റ് ചിന്താഗതി. അതാണ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. ഈ കൊറോണ കാലത്ത് എന്റെ ബ്രേക്ക് ദ ചെയിൻ ഇതാണെന്ന് മനസ്സിലാക്കട്ടെ. എന്റെ മോളിക്കുട്ടി, ഇനി നീയായിട്ടിത് നശിപ്പിക്കരുത് പ്ലീസ്. ആ സെക്യൂരിറ്റി ആയിട്ടുള്ള റൊമാൻസ് ഒക്കെ ഞാനും കാണുന്നുണ്ട്. എന്നാ പിന്നെ കൊച്ചിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താ? പറയട്ടെ. പറ. സാനിറ്റൈസർ എടുക്കാൻ മറക്കരുത്. എടുത്തിട്ടുണ്ട്. മാസ്കോ? എടുത്തു. ഒളിച്ചോടുമ്പോൾ മാസ്ക് ധരിക്കണം. എല്ലാ രീതിയിലും നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാമുകനാണെങ്കിലും രജിസ്റ്റർ മാരേജ് വരെ അകലം പാലിക്കുക. എല്ലാ കാര്യത്തിലും ബ്രേക്ക് ദ ചെയിൻ ആവരുത്. ഇല്ലല്ല, ഈ ഓണം കഴിഞ്ഞിട്ടേ വർക്ക് തുടങ്ങാൻ പറ്റും. അതുകൊണ്ടാ ഞാൻ നേരത്തെ തന്നെ ഇന്ദുവിനെയും കൂട്ടി പട്ടാമ്പിയിലേക്ക് ഇറങ്ങിയത്. അളിയൻ എന്തിനാ ഈ കാസർഗോഡ് പോയി കുടുങ്ങിയത്? ഓ, ഒന്നും പറയണ്ടളിയ, ഇവിടെ എന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ റൂട്ട് മാപ്പിൽ പെട്ടു പോയതാ. നാളത്തോണ്ട് എന്റെ ക്വാറന്റൈൻ തീരും. അളിയ, ഞാൻ ആ മറ്റേ മുറിയുടെ താക്കോല് അളിയനൊരു പ്രൈവസിക്ക് വേണ്ടി ആരുടെയും കൈ കൊടുത്തു വിടണോ? അല്ല, വീട്ടിൽ ചെന്ന് തപ്പിയാലേ താക്കോല് കിട്ടുള്ളൂ. ചിലപ്പോ ഒരു വൈൻഡ് കുപ്പി കാണും. ഏ, അതൊന്നും വേണ്ടല്ലേ, മൂന്ന് നാല് ദിവസത്തെ കാര്യല്ലേ. മീര ഇവിടെ ഹാളിൽ തന്നെ കിടന്ന് സെറ്റായി, അപ്പൊ വേറൊന്നുമില്ല, ഓണത്തിന് കാണാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിക്കുന്ന? ആ മുറിയുടെ താക്കോല് ഇനി വേണ്ടി വരില്ല സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഈ മുറിയും ഉടനെ ക്ലീൻ ആകും ഗോപി സാറേ. ഇവിടെ നിന്റെ ക്ലീനിങ് പോരാ കേട്ടോ, ചുമ്മാ അതല്ല പാറ്റേ പഴുതാരേ. ഗോപി സാറേ, അന്നറിയാതെ കെട്ടിപ്പിടിച്ചു പോയതാട്ടോ. ഇനി പാറ്റിയെ കണ്ട് ഞാൻ ഓടി വരുമ്പോ ഗോപി സാറും ഓടിയേക്കണേ, ഇല്ലെങ്കിൽ മേഡത്തിനും ഡൗട്ടാവും, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. പറഞ്ഞു വിട്ടാലും ചില്ലി ഗോപി ഉണ്ടാക്കുമ്പോ ഗോപി സാറിനെ ഞാൻ ഓർക്കും. ഇടി, നിനക്ക് ഇത് എന്തിന്റെ കേടാ? നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വന്നേ. അച്ഛാ, എന്തുണ്ട് ഗോപിയാ? തിരുവോണത്തിന്റെ തലേന്ന് നിങ്ങൾ ഇങ്ങ് എത്തുമല്ലോ അല്ലേ? ആ എത്തും. അല്ല, അപ്പോഴേക്കും മറ്റേ സാധനം അങ്ങ് തീരുമല്ലോ. എന്താന്ന്? അത് വായിൽ വരുന്നുമില്ലാതെ എന്താ, ക്യാൻറ്റീനോ എന്തോണ്ടല്ലോടാ. ക്വാറന്റൈൻ ക്വാറന്റൈൻ. ആ തീരു അച്ഛാ. ഇതേ ആ ശശാങ്കിനോട് തേങ്ങ ഇടാൻ വിളിച്ച് പറയണ്ടേ, പിള്ളേരൊക്കെ പറമ്പിൽ ഓടി നടക്കണതല്ലേ. പിള്ളേര് അടുത്തുണ്ടോ? അവരങ്ങ് പൂക്കളോട്ടോണ്ടിരിക്കുക. എന്നാ വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളു. അച്ഛാ, എനിക്കൊരു അത്യാവശ്യ കോൾ ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ ശരി, വേഗം ഇങ്ങ് എത്തണേ. ആ എന്നാടാ എടാ സാബുട്ടാ, ഒരു കാര്യം പറഞ്ഞിട്ട് നടത്താൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഓഫർ തരരുത്. ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതും തന്നില്ല, മറന്നല്ലേ? എന്താ ഐറ്റത്തിന്റെ പേര്? ഏതാ നല്ലത്? ഒരു കാരണവശാലും ഇന്ദു അറിയരുത്. നിസ്സാര കാര്യമോ? ഇന്ദുവിനെ നിനക്കറിയാൻ പാടില്ല ചേട്ടാ. ഞാൻ ഒരാളെ കൊന്നാ പോലും അവൾ ക്ഷമിക്കും. പണ്ടൊരു ബിയർ കഴിച്ചതിന് ഒരു മാസം മിണ്ടായിരുന്നത്. ഇനി മദ്യപിച്ചു എന്നറിഞ്ഞ ഡിവോഴ്സ് ഉറപ്പാ. നീ കട്ട് ചെയ്തിട്ടേ വീഡിയോ കോളിൽ ലൈറ്റ് വന്ന് കാണിച്ചേ. സ്റ്റെല്ല റോസ്, ശരിക്കും കാണിക്കേ, ശരിക്കും കാണിക്കേ. ക്യാമറ എങ്ങോട്ടാ കൊണ്ടുവന്ന്? ഓ, ശരിക്കും കാണട്ടെ. അയ്യോ, ഇറ്റലിക്കാരി തന്നെ കണ്ടിട്ട് കൊതിയാവുന്നു. അടുത്ത ഐറ്റം കാണട്ടെ. ടിയാ 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 മിരിയ. ആഹാ, ഇതും കൊള്ളാലോ. ഏതിനെ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയല്ലോ. സ്റ്റെല്ല തന്നെ മതി. ആ അതാ നല്ലത്. ആ അത് മതി. അപ്പൊ പറഞ്ഞ പോലെ നീ കാർ പാർക്കിങ്ങിൽ കൊണ്ടുവരുന്നു, ഇന്ദുവിന്റെ കണ്ണ് വെട്ടിച്ച് ഞാൻ താഴേക്ക് വരുന്നു.
കാറിലിരുന്ന് തന്നെ നമ്മൾ ദൈവത്തെ ഓർത്ത് നീ ഇത് ഇന്ദുവിനോട് പറയരുത്. ഒന്നും മനസ്സിൽ വെക്കാത്ത സ്വഭാവം എന്റെ. എല്ലാരും ഇങ്ങനെ ഓരോ രഹസ്യങ്ങൾ തന്ന എങ്ങനെ ഞാൻ പിടിച്ചു വെക്കും സാറേ? എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കണം മോളിക്കുട്ടി, പ്ലീസ്. എന്താടി സാറ് ജ്യൂസ് കുടിച്ചില്ല? അയ്യോ, അതിന് നീ എന്തിനായി മോങ്ങുന്നേ? ഇങ്ങതാ. എന്താ മീര? ഏയ്, എന്താ? എനിക്കറിയാം. എന്ത്? ഇപ്പൊ ഓടാൻ പറ്റാത്തതില് നല്ല വിഷമമുണ്ട് നിനക്ക്. എന്താ ചേച്ചി? അല്ല, പട്ടാമ്പി ചെന്നിട്ട് പ്രാക്ടീസ് തുടങ്ങാലോ. നീ രണ്ടു മൂന്ന് ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. മീര, മീര ചെന്ന് ആ കബോർഡിലെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചേ. ചെല്ല്. എന്താ വേണ്ടത്? എന്റെ മനസമാധാനം കളഞ്ഞിട്ട് മതിയായില്ലേ? എപ്പോഴും സോറി പറയാൻ ഇങ്ങനെ വിളിക്കണോന്നില്ല. സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഗോപിയേട്ടൻ സാധാരണക്കാരനൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള ആളാ. എല്ലാം കണക്കു കൂട്ടി കൃത്യമായിട്ട് പറയുന്ന ആള്. അങ്ങനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ഡേറ്റ് ഒക്കെ തെറ്റിയിട്ട് എത്ര നാളായി? പറ പറ. കൃത്യമായിട്ട് പറഞ്ഞ 34 ദിവസമായി. ഇനി എത്ര നാളെന്ന് വെച്ചാ ഞാനിത് മറച്ചു വെക്കുന്നേ? എനിക്കിങ്ങനെ ശ്വാസം മുട്ടി കഴിയാൻ വയ്യ. ഒന്നെങ്കിൽ ഗോപിയേട്ടനോട് എല്ലാം തുറന്നു പറയണം, മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ. മാഡം, ഈ വീട്ടിൽ നിന്ന് ഞാൻ എന്തൊക്കെയാ മാഡം ഈ കേൾക്കുന്നത്? പക്ഷെ സാറും മാഡം നന്നായി ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. മോളിക്കുട്ടി, ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടിട്ടില്ല, മനസ്സിലായോ? ഒരു കുടുംബമാവുമ്പം പല രഹസ്യങ്ങളും ഉണ്ടാവും. ജോലിക്കാര് എന്ത് കണ്ടാലും കേട്ടാലും മനസ്സിൽ തന്നെ വെച്ചേക്കണം, കേട്ടല്ലോ. അയ്യോ, ഈ മൂന്ന് രഹസ്യങ്ങളും കൂടി ഞാൻ എങ്ങനെ കൊണ്ടു നടക്കും കർത്താവേ? ഏതെങ്കിലും ഒന്ന് പുറത്ത് വിട്ടില്ലെങ്കിൽ കാമുകൻ ലോക്ക്ഡൗൺ ആയല്ലോ. എന്ത്? കാമുകൻ ലോക്ക്ഡൗൺ ആയല്ലോ. താഴെ സെക്യൂരിറ്റി റൂമിൽ കാമുകൻ ലോക്ക്ഡൗൺ ആയല്ലോ. മീര, ഫിക്സ് ചെയ്ത കല്യാണം ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നിനക്ക് ഏട്ടനോട് പറയാമായിരുന്നില്ലേ? നിനക്കതിൽ വിരോധമില്ലെന്ന് ഞങ്ങൾ കരുതിയത്. സാരല്ല, അച്ഛനോട് പറഞ്ഞ് നമുക്കെല്ലാം സെറ്റാക്കാം. അല്ല, ചെറുക്കന്റെ വീട്ടുകാരോട് നമ്മൾ എന്തു പറയും? അത് സാരമില്ല. എന്ത് സാരമില്ലാന്ന്? വീട്ടിലിരുന്ന് പ്രഷർ കുക്കറിൽ ചാരായം വാറ്റിയതിന് അവരെ എക്സൈസുകാരെ പൊക്കി എന്ന് പറയുന്നത് കേട്ടു. നമുക്കത് പറഞ്ഞൊഴിയാം. സാബുട്ട, നമ്മുടെ പരിപാടി ക്യാൻസൽ ചെയ്തേക്ക്. അല്ലല്ല, വേറൊന്നും കൊണ്ടല്ല. ക്വാറന്റൈൻ ചെയ്തിരിക്കുമ്പോൾ ഇറങ്ങി നിന്റെ അടുത്ത് വരുന്നത് ശരിയല്ല. പിന്നെ ഇന്ദുവിന് ഇഷ്ടമല്ലാത്ത കൊണ്ട് ഞാൻ മദ്യപിക്കാറില്ല. അതുകൊണ്ട് സ്റ്റെല്ലാ റോസയും ടിയാ മറിയയും നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ ഇളയവൻ സുധീഷ് നിന്റെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി പണയം വെച്ചു, അതല്ലേ കാര്യം?
സുധീഷ് എന്നെ വിളിച്ചിരുന്നു. ഒരാഴ്ച എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഡേറ്റൊക്കെ തെറ്റിച്ച് ഒരു മാസവും കഴിഞ്ഞെന്ന് പറഞ്ഞു. സാരമില്ല, ഈ കൊറോണ കാരണം എല്ലാവരും ക്രൈസിസിലാണ്. കൂടപ്പിറപ്പിനെ സഹായിക്കാൻ എന്റെ അനുവാദം മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇന്ദു. ഗോപിസാറും മേഡവും എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചു. നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാനും എൻ്റെ മനസ്സിലെ മാസ്ക് മാറ്റാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ലവ്വിലോ. അത് വേറെ ജില്ലയല്ലേ സാറേ, നമുക്ക് ആര് സെക്യൂരിറ്റി തന്നാലും അവരെ ഒക്കെ നമ്മളെ സ്നേഹിക്കണ്ട സാറേ. ഹലോ ഹലോ സാറേ, ശ്യാമളാ ദേവിയാണ്. സാറിന്റെ കോൺക്രീറ്റ് പ്രോഗ്രാം എന്താണ് സാറേ? എന്നെ പാടിക്കാന്ന് പറഞ്ഞത് മറന്നുപോയാ? എന്റെ പൊന്ന് ശ്യാമളാദേവി, ഞാൻ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ അല്ല. എന്റെ അച്ഛന്റെ പേര് സുന്ദരേശൻ എന്നായതുകൊണ്ട് ഞാനത് സ്റ്റൈലിൽ സുന്ദർ എന്നാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. സാറെന്നെ ഒഴിവാക്കാൻ പറയുന്നല്ലേ സാറേ, സാറിന് അറിയാവോ എന്നെ ഒഴിവാക്കിയിട്ടുള്ള രണ്ട് സംഗീത സംവിധായകർ ചത്തുപോയിട്ടുണ്ട്. ദൈവമേ, സത്യം. പക്ഷെ സാറെ ജീവിച്ചിരിക്കണം എന്റെ ആഗ്രഹം. എന്നൊരു നാലുപേരി ഒന്ന് കേട്ടുനോക്ക് സാറേ, കൊണ്ടുവരിക എടുക്കണ്ട സാറേ, ഒന്ന് കേട്ടുനോക്ക് സാറേ, പ്ലീസ് സാറേ. ശരി എന്നാ പാട. എല്ലാം എടുത്തു വെക്കേ, ഒന്നും മിസ്സാവരുതേ. ഇന്ദു, ആ വാർഡ്രോബ് ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്ക്. ഗോപീട്ടാ, ആ ഊരി വെച്ച മാല എടുത്തിട്ടായിരുന്നോ? അതൊക്കെ ഇട്ടു. ഓണാശംസകൾ. ഹാപ്പി ഓണം തമ്പുരാനേ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അളിയൻ, അളിയ, എന്താണിത്? അത് എല്ലാ വർഷവും ഇവിടുത്തെ അസോസിയേഷനിലെ മാവേലി ഞാനാണല്ലോ. ഇക്കൊല്ലോ അത് മുടക്കണ്ടെന്ന് കരുതി ഇതുപോലെ 14 ഫ്ലോറിലും കൊണ്ടുപോയി കൊടുത്ത് ഹാപ്പി ഓണം എന്ന് പറഞ്ഞാലേ എനിക്കൊരു സുഖമുള്ളൂ. എല്ലായിടത്തും കയറി സന്തോഷമായി. പിന്നെ വരുന്ന വഴിക്ക് ഒരു സൽക്കർമ്മവും ചെയ്തു. ഒരുത്തൻ എന്തോ മോട്ടിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. നമ്മൾ പഴയ കളറിയല്ലേ പിടിച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ടു. അത് ആ ഷാളില്ലാത്തത്. അത് കൊള്ളാം. അപ്പോൾ എന്നാൽ പിന്നെ താമസിക്കണ്ട, നമുക്ക് പട്ടാമ്പിക്ക് വിട്ടാലോ. ഞങ്ങൾ യാത്ര പറയാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. അതെ, ഒരു പ്രശ്നമുണ്ട്. ഹാപ്പിയോ ഇദ്ദേഹം കള്ളനാണെന്ന് പറഞ്ഞ് പിടിച്ചത് ഒരു കൊറോണ പേഷ്യന്റിനെ ആയിരുന്നു. മാനസിക വിഭ്രാന്തി കാണിച്ച് ഐസൊലേഷൻ വാർഡിൽ നിറങ്ങി ഓടിയതാ. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സമ്പർക്കത്തിലുള്ള എല്ലാവരും വീണ്ടും 14 ദിവസം ക്വാറന്റൈനിൽ പോകണം. ഒറ്റയടിക്ക് ഫ്ളാറ്റിന്റെ 14 നിലകളും അളിയൻ ക്വാറന്റൈനിലാക്കി കളഞ്ഞല്ലോ. ഹാപ്പി ഓണം അളിയ, ഹാപ്പി ഓണം. ഹലോ ഹലോ സാർ, ഹാപ്പി ഓണം. ശ്യാമളാദേവിയാണ്. വേറെ നല്ല ഓണപ്പാട്ടുണ്ട് സാർ, അത് കൂടി പാടട്ടെ? പാടു പാടു ശ്യാമളാദേവി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണ. ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ആവേശത്തോടെ ആഗ്രഹത്തോടെ ചെയ്യുമ്പോഴേ ആ ജോലിക്ക് ഒരു പൂർണ്ണത ഉണ്ടാകുന്നുള്ളൂ. അതിൽ വിജയിക്കാം, പരാജയപ്പെടാം. എന്നാൽ നിറഞ്ഞ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും തിരിച്ചറിയപ്പെടും, ആദരിക്കപ്പെടും. 16 കൊല്ലമായി കോഴിക്കോട് ജില്ലയിലെ കായക്കൊടിയിൽ മാർബിൾ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയാണ് രാജസ്ഥാൻകാരനായ ദേശരാജ്. ലോക്ക്ഡൌൺ എത്തിയപ്പോൾ ദേശരാജിന്റെയും കൂട്ടുകാരുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ ദേശരാജ് കഴിഞ്ഞ ദിവസം സമൂഹ അടുക്കളയുടെ സംഘാടകരെ സമീപിക്കുകയായിരുന്നു. 150 പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ദേശരാജ് എത്തിച്ചത്. തീർന്നില്ല, പഞ്ചായത്തിലെ 550 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റും എത്തിച്ചു. 16 വാർഡിലേക്ക് കൊടുത്ത് പിന്നെ തന്നെ എനിക്ക് 16 കൊല്ലമായി കായ്ക്കൊടി ആൾക്കാർ എനിക്ക് നല്ലൊന്ന് സഹിക്കുന്നുണ്ട്. ദേശരാജിനെ അഭിനന്ദിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നാട്ടുകാർ. കേരളത്തിലെമ്പാടും
അതിഥി തൊഴിലാളികൾ നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും കനിവ് കാത്തു കഴിയുമ്പോൾ ഇവിടെ ഒരാൾ ആ നന്ദി തിരികെ പ്രകടിപ്പിക്കുകയാണ്. ദേശരാജ് തവണ നാട്ടിലേക്ക് പണമയക്കുന്നില്ല, തൻ്റെ ജീവിതത്തിന് എന്നും താങ്ങായ കേരളത്തോട് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഈശാൻ ന്യൂസ് കോഴിക്കോട്. ദേശരാജ് കുറേ നാളത്തേക്ക് വീട്ടിലയക്കാനുള്ള സമ്പാദ്യം എടുത്ത് ഈ കോവിഡ് പേഷ്യൻസിന് കൊടുത്തു അല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം? ഇതിന് കൊറോണ മഹാമാരി വലിയ പ്രശ്നമാണ്. ഫുൾ ഓൾ ഇന്ത്യക്ക് വർഡ് മഹാമാരിയിലെ ഞാൻ ടി വിയിൽ കണ്ടാൽ ഞാനും സന്തോഷമായിട്ട് കൊടുത്ത വലിയ കാര്യമാണ്. അങ്ങനെ തോന്നിയ ഒരു മനസ്സ്. എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? 2015 വന്നി. 15 കൊല്ലായി. എന്തായാലും കേരളത്തിലുള്ള ആൾക്കാർക്ക് പോലും തോന്നാത്ത ഒരു ചിന്ത, ഒരു മനസ്സങ്ങേക്കുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതെ, ചില ഓണസമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. ഏഷ്യാനെറ്റിന്റെ ഉപഹാരത്തോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈ ജി നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സ്വയംവര സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, കൂടെ MCR നൽകുന്ന ഒരു ഓണക്കോടിയും. വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം, വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം. എന്റെ പൊന്നോ, നിസാര കാര്യമല്ല ഈ വെള്ളസദ്യ. തുഴ എറിയുന്ന പോലെ പറഞ്ഞു തന്നാലും പരിപ്പ് പപ്പട ഇഞ്ചി തൈരോട്ട് 5 കൂട്ടം പായസം വരെ, അതും മിൽക്ക് മെയ്ഡ് ചേർത്ത പായസം വരെ റെഡി ആകത്തുള്ളൂ. ദേഹണ്ണത്തിന് എനിക്കിന്നൊരു കൂട്ടുണ്ട്. കക്ഷി ആരെന്നറിയാം? എ ക്രഞ്ചി പെർഫോമർ അറിയാത്ത ആൾ. ഹാപ്പി ഓണം പറയാം. ഹാപ്പി ഓണം. ഇപ്പൊ തുടങ്ങല്ലേ? വലിയ നേട്ടങ്ങൾക്കായി തീർച്ചയായും വേണം കോൺഫിഡൻസിനൊരു ക്രഞ്ച്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മലയാളി മനസ്സിൽ ചേക്കേറിയാൽ എ റിയൽ മൺ സ്റ്റാർ അറിയാതെയാൽ. ഒന്നും കൂടെ കാച്ചിയാലോ? ശരി, നമ്മളേ ഒരു മിനിറ്റ്, നമ്മളീ രസമല്ലേ, രസം കുടിക്കുന്ന കഴിക്കുന്ന, അപ്പോൾ അങ്ങനെ ഒരു ഇലയിൽ ഒഴിച്ച് അങ്ങനെ അതങ്ങനെ അങ്ങനെ അങ്ങ് പോകും രസം. അങ്ങനെ അങ്ങനെ രസത്തിൽ പോകുന്ന ഒരു രാഗമില്ലേ? ഒഴുകിപ്പോകുന്നത് ആനന്ദ ഭൈരവി. This war can hurt you, it cuts you deeper, leaves a scar. Things fall apart, nothing breaks like a heart. Nothing breaks like a heart.
യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, ഊണുറക്കം ഉപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു, പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു, ആലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആര്യെ പാടിയപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് പറയട്ടെ. നമ്മൾ കറിക്കൊക്കെ ഇങ്ങനെ കടുക് വറക്കിലായിട്ട് അപ്പോൾ ടപ്പ് 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 അങ്ങനെ മലയാളത്തിൽ ടപ്പ് ടപ്പടാന്ന് പൊട്ടിയിട്ട് ഇംഗ്ലീഷിൽ ടപ്പ് എന്നൊരു പൊട്ടലല്ലേ എന്ത് അല്ലേ എന്നാൽ പിന്നെ ഒരു അടപ്രഥമനം കൂടെ ഞങ്ങൾക്ക് വേണം. നല്ല കട്ടി മധുരത്തിൽ ഇടയ്ക്ക് മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ചുക്കമൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഒരു കടിച്ച് പോകുന്ന ഒരു രാഗം. തോടി ചാവേരി നൂണും നിനച്ചോളമില്ലോ ശിവചിന്തന നിയമിഷോ ജാലന്തം ഗ്രാന്ത്വാപതമാ ജാലന്തം ഗ്രാന്ത്വാപതമാ കലമതിരതനുത കലിരഭിമയിപദ കലമതിരതനുത കലിരഭിമയിപദ നിജരാജോ കൈവെടിൽ യോവനരാജ്യവാസിയായേ നിജരാജോ കൈവെടിൽ യോവനരാജ്യവാസിയായേ അവിരാജ പ്രസന്ന ദേവോ രവിരാജവാണേ ശുമ്മം വെടിഞ്ഞു പോയി തവശപക്രാന്തനായി ശുമ്മം വെടിഞ്ഞു പോയി തവശപക്രാന്തനായി കലിയകലേ അഹമബലേ കലിയകലേ അഹമബലേ വന്നിത്തു സുന്ദരി നിന്നരികിളി വന്നിത്തു സുന്ദരി നിന്നരികിളി. ഇത് ലാലേട്ടന് എൻ്റെ ഒരു സ്പെഷ്യൽ ട്രിബ്യൂട്ടാണ്. അതെ, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടി. ഓ, ആര്യയുടെ രാഗ വിഭവങ്ങൾ കൂടിയായപ്പോൾ വള്ളസദ്യയ്ക്കുള്ള വിഭവങ്ങൾക്ക് ഗേമമായി. ആര്യയുടെ ഈ ബ്രില്യൻ്റ് പെർഫോമൻസിന് എൻ്റെ വക ചെറിയ വലിയ മധുരം. താങ്ക് യു. വള്ളംകളി എന്റെ കമ്മിറ്റിയുടെ മെയിൻ ആളാ. ഞങ്ങൾക്ക് വള്ളംകളിക്ക് പോണം, അതായി പറയുന്നത്. പോലെ കുതിക്കട്ടെ തീരക്കുത്തിൽ കരുത്തൻ ചുണ്ടൻ.
കടക്കുമ്പോൾ പടത്താളം കടുക്കുമ്പോൾ തുഴക്കുത്തിൻ നടുക്കത്തിൽ പിടച്ചോടട്ടെ. ഇടുത്തട്ടിൽ പടക്കുമ്പോൾ പടത്താളം കടുക്കുമ്പോൾ തുഴക്കുത്തിൽ നടുക്കത്തിൽ പിടച്ചോടട്ടെ. മതം പൊട്ടി തലയാട്ടി കരിക്കൊമ്പൻ കരം നീട്ടും പടുത്തത്തോടടുത്തോടും ചുണക്കുട്ടന്നി. മതം പൊട്ടി തലയാട്ടി കരിക്കൊമ്പൻ കരം നീട്ടും പടുത്തത്തോടടുത്തോടും ചുണക്കുട്ടന്നി. കറക്കി പങ്കയും കുത്തി ചിതറും വാളുകൾ വെട്ടി തെറിക്കട്ടെ നടുക്കായൽ തിളയ്ക്കും വെള്ളം. തുളച്ചേറും മുനത്തങ്ക കൂമ്പിനൊപ്പം കുനിഞ്ഞൊന്നാം തുഴക്കാരൻ ചില്ല് പൊട്ടി ചെറിഞ്ഞിടട്ടെ. ഇരുപക്കം മുത്തുകോടി തെറിപ്പിക്കും ജലത്തുള്ളി പെരുക്കത്തിൽ തിളങ്ങട്ടെ സപ്തവർണ്ണങ്ങൾ. കളിവഞ്ചി പാട്ടുപാടി കൂചേലന്റെ കഥ ചൊല്ലി കവിരാമപുരത്തുള്ള വാര്യരദ്ദേഹം. കളിവഞ്ചി പാട്ടുപാടി കുചേലന്റെ കഥ ചൊല്ലി കവിരാമപുരത്തുള്ള വാര്യരദ്ദേഹം. തിരുവീതം കൊടുവാഴും രാജാ മർത്താണ്ടാനന്നപ്പോൾ കവിയുടെ കുചേലത്തം ഹരിച്ചു മാറ്റി. അതുപാടി കളിവെള്ളം പുഴഞ്ഞ പട്ടിണിക്കാര കഥയിൽ തൻ കുചേലത്തം മറന്നുപോയി. പടവെട്ടി ജയിച്ചിടൻ പണിഞ്ഞു ചെമ്പകശ്ശേരി കുലത്തച്ഛൻ ചുണ്ടനെന്നു വിളിപ്പേരിട്ടു. ഇരുട്ടിൽ കുത്തിയേറുന്ന കരുത്തു ടോടിയും പിന്നെ ചുരുളനും തലക്കുത്തൻ വെപ്പുമെത്തുന്നു. കരുത്തു തീ കുട്ടനാടി തെളിക്കായൽ പരപ്പീലി കളിവെള്ള കരുമാടി കരിക്കുട്ടന്മാർ. കരക്കാർക്കു വിളിക്കട്ടെ, കരക്കാർ കൈയടിക്കട്ടെ, നമുക്കിപ്പോൾ ഒരേ ലക്ഷ്യം ജയിക്കൽ മാത്രം. എതിർപ്പുകൾ ഉയരട്ടെ, എതിർപ്പുകൾ ഉയരട്ടെ, കുഴഞ്ഞൊപ്പം പിടിച്ചേക്കാം, കുഴഞ്ഞൊപ്പം പിടിച്ചേക്കാം, തഴമ്പൊക്കെ കരക്കരു തറിയിച്ചേക്കാം. തുഴപ്പാടൽ ഇടിപ്പാടൽ ഒടുക്കത്തെ നയമ്പല്ല, ജയിക്കണം പല വള്ളപ്പാട് വിട്ടെന്നും, ജയിക്കണം പല വള്ളപ്പാട് വിട്ടെന്നും. തകർക്കും കൈത്താഴപ്പോളം, പിളർക്കും പമ്പ തന്നോളം, തകർക്കും കൈത്താഴപ്പോളം, ജയിക്കും കീഴടക്കും, കപ്പടിക്കും ഞങ്ങൾ, ജയിക്കും കീഴടക്കും, കപ്പടിക്കും ഞങ്ങൾ, കപ്പടിക്കും ഞങ്ങൾ, കപ്പടിക്കും ഞങ്ങൾ, കപ്പടിക്കും ഞങ്ങൾ. Hey!
കുഞ്ഞാലിക്കുട്ടി മെഡിക്കൽ കോളേജിന് സമീപം 45 മുറിയും അടുക്കളയും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള കെട്ടിടം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ, ജീപ്പ്, സ്വന്തം വരുമാന മാർഗങ്ങളെല്ലാം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയിരിക്കുകയാണ് അശോകൻ. ആശുപത്രിക്ക് സമീപമായതിനാൽ കെട്ടിടം ഐസൊലേഷൻ വാർഡായോ ആരോഗ്യ പ്രവർത്തകർക്ക് താമസ സൗകര്യത്തിനോ ഉപയോഗിക്കാം. ഹോട്ടൽ കമ്മ്യൂണിറ്റി കിച്ചണിനായി വിട്ടു നൽകാനാണ് തീരുമാനം. ഇത് നമ്മൾ ടിവിയിലും വാർത്തകളിലൊക്കെ കാണുന്ന മഹാമാരി മൂലം ജനങ്ങളിങ്ങനെ കൂട്ടത്തോടെ മരിച്ചു പോകുന്നതും എല്ലാം കാണുന്നു. നമ്മൾക്ക് എങ്ങനെ രോഗികളെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അന്നേരമാണെങ്കിൽ നമ്മൾ വെച്ചാൽ ഇങ്ങനെ ഒരു കെട്ടിടമുണ്ടല്ലോ, ഈ കെട്ടിടം തന്നെ എങ്കിലും ഉപകരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിന് ഞാൻ കുടുംബങ്ങളായിട്ട് സംസാരിച്ച് കുടുംബങ്ങളെല്ലാം തന്നെ പറഞ്ഞു ഉടനെ വിട്ടുകൊടുക്കണം. അശോകൻ താല്പര്യം അറിയിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സബ് കളക്ടർ കെട്ടിടം സന്ദർശിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. അശോകൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇപ്പോഴും അവിടെ സന്നദ്ധ സേവ താമസിക്കുന്നുണ്ടല്ലേ? എന്താണ് അങ്ങനെ ഒരു ബിൽഡിംഗ് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തോന്നിയത്? മടക്കയാത്രയിൽ എന്ന് പറയാം എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ മടക്കയാത്രയിൽ നമ്മൾ കാണുന്നത് സഹജീവികൾ മരിച്ചു പോകുന്ന ഒരു കൊറോണ വൈറസ്, നമ്മൾ കാണാത്തൊരു ജീവി ഇത് ദുരന്തം ഇങ്ങനെ കാണുക ടി വിയിൽ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അത് ഉദ്ഘാടനത്തിന് ചെയ്തിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ ജൂൺ 15 ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത ആ സാധനം നമ്മൾ അവർക്ക് കയറി കിടത്തണം. എല്ലാവരും ഗോ ബാക്ക് പറയുമ്പോൾ അത് എന്തായാലും വലിയ കാര്യമാണ്. ചെറിയ കാര്യങ്ങളല്ല, ചെറിയൊരു കാര്യങ്ങളിൽ നിന്നാണ് വലിയ വലിയ കാര്യങ്ങളായത്. എന്തായാലും ഏഷ്യാനെറ്റ് അത് നിങ്ങളുടെ സത്പ്രവൃത്തിയെ മനസ്സിലാക്കുകയും ഇങ്ങനൊരു വേദിയിലേക്ക് നിങ്ങളെ വിളിക്കുകയും ഇങ്ങനെ ഞങ്ങൾക്ക് ചില ഓണസമ്മാനങ്ങൾ തരാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും വലിയ മനസ്സിന് നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചെറിയ പിന്നെ ഗിഫ്റ്റുകൾ സ്വീകരിച്ചാലും ഏഷ്യാനെറ്റിൻ്റെ ഉപഹാരത്തോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈ ജി നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സ്വയംവര സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, കൂടെ MCR നൽകുന്ന ഒരു ഓണക്കോടിയും. വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം, വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം. വനങ്ങൾ, നിബിഡ വനങ്ങൾ നമ്മൾ വെട്ടിത്തകർത്ത് നഗരങ്ങളാക്കും മുമ്പ് ഈ പ്രപഞ്ചം അടക്കിവാണവർ. പിന്നീട് കേട്ടതും കേൾക്കാത്തതുമായ എത്രയോ രഹസ്യങ്ങൾ കൊണ്ടു നടന്നവർ. ഇതിഹാസങ്ങൾക്ക്, എത്രയോ കഥകൾക്ക് സാക്ഷ്യം വഹിച്ചവർ. മഹാപരമ്പരകളിലെ നായകന്മാർക്ക് താങ്ങും തണലുമായ വനങ്ങൾ. മനുഷ്യകുലം പാടിപ്പുകഴ്ത്തിയ ആ നായക പൂർണതകളെ, നന്മയുടെ മഹുടോദാഹരണങ്ങളെ നമുക്ക് സമ്മാനിച്ചവർ. നിർത്ത്! നായകൻ, നായകത്വം, നന്മ, അതുമാത്രം മതിയോട്ടോ? പിന്നെ നായകനുണ്ടാകണമെങ്കിൽ ആദ്യം പ്രതിനായകനുണ്ടാകണം. അത് ഭൂതത്തിലാണെങ്കിലും വർത്തമാനത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. നായകത്വത്തിന്റെ പിതൃത്വം പ്രതിനായകത്വത്തിന് സ്വന്തമിടും. സ്വന്തം പ്രതിനായകൻ. പ്രതിനായകൻ അരങ്ങിലേക്ക് പോയി. അയാളുടെ അവസ്ഥകൾ, മാനസിക സംഘർഷങ്ങൾ, വീഴ്ചകൾ ഇനിയെല്ലാം അരങ്ങിൽ. കാലത്തെയും സമയത്തെയും ലോകക്രമത്തെയും വിറപ്പിച്ച ഇതിഹാസങ്ങളിലെ പകരം വയ്ക്കാനില്ലാത്ത അനേകം പ്രതിനായകന്മാരിൽ ഒരേ ഒരു നായകൻ, രാവണൻ. ലങ്കാധിപതി രാവണൻ. കഠിനതരപഥികളിൽ നടന്നവൻ രാവണൻ, രജനിചരകുലഗതി വളർത്തവൻ രാവണൻ, ഹിമഗിരികൾ കരമതിലുയർത്തവൻ രാവണൻ,
അഭിവന്ദ്യ സദസ്സിന് രാവണന്റെ പ്രണാമം. മന്ത്രി സഹജൻ സുപാർശൻ, മാല്യവാന്റെ പുത്രൻ വിരൂപാക്ഷൻ, മന്ത്രി മുഖ്യൻ പ്രഹസ്തൻ, പ്രിയനന്ദനൻ മേഘനാഥൻ, സഹോദരപുത്രന്മാർ എല്ലാവർക്കും പ്രണാമം. നിങ്ങളുടെ ആശങ്കകൾ നാം അറിയുന്നു. നാം പരതാരങ്ങളെ കണ്ടു മോഹിച്ചു അപഹരിച്ചു എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ അന്തപുരത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ഉറ്റ ബന്ധുക്കളും സാമാജികരുമായ നിങ്ങളും അങ്ങനെ കരുതുന്നുണ്ടാവാം. മോഹിച്ചതും അപഹരിച്ചതും ശരിയാണ്, എന്നാൽ അധർമ്മം ചെയ്തു എന്ന ആശങ്ക നമുക്കില്ല. മൂവുലകത്തിലും നാം സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്. അപ്സര സുന്ദരിമാർ, യക്ഷതരുണിമാർ, വരുണലോകവിലാസിനിമാർ, അവരിൽ ചിലർ നമ്മുടെ അന്തപ്പുരത്തിൽ പാർക്കുകയും ചെയ്യുന്നു. ചിലർ നമ്മുടെ മാനം കാക്കുന്ന കിടാങ്ങൾക്ക് അമ്മമാരുമായി. ലക്ഷണമൊത്തവളാണ് സീത. അവളെ വേട്ടത് ആരുമായിക്കൊള്ളട്ടെ, ആ കൗസ്തുഭം ലങ്കയ്ക്ക് മാത്രം ചേരുന്നതാണ്. മൂവുലകങ്ങളിൽ അമൂല്യമായി ഏതൊന്നുണ്ടോ അത് ലങ്കയിലുണ്ടാവണം. സമസ്ത സൗന്ദര്യങ്ങളും സൗഭാഗ്യങ്ങളും സമ്പൽ പ്രൗഢികളും ലങ്കയ്ക്കുണ്ട്. സീതയും ലങ്കയ്ക്ക് തന്നെ വേണം. സ്ത്രീജിതനല്ല, ശ്രീജിതനാണ് രാവണൻ. ശ്രീത്വം വിളങ്ങുന്ന എല്ലാം രാവണൻ നേടും. ലങ്കയ്ക്ക് അത് അലങ്കാരമായിരിക്കും, രാക്ഷസ വംശത്തിന് ഈടുവയ്പായിരിക്കും. സീതയെപ്പറ്റിയുള്ള സംവാദം ഇവിടെ അവസാനിപ്പിക്കാം. പ്രഭു, ആ സംവാദം സങ്കരമായി തുടരുകയല്ലേ? അതെ, സങ്കരവും ക്ഷണത്തിൽ അവസാനിപ്പിക്കാൻ നാം ശീലിച്ചിട്ടുണ്ട്. ഇക്കുറി നിനക്ക് ഞാൻ വിട്ടുതരുന്നു. കോട്ടയ്ക്ക് വെളിയിൽ താവളമടിച്ചിരിക്കുന്ന വാനരപ്പടയെ തുരത്തുന്ന ഭാരം നിനക്ക്. ആ ഭാരം ലഘുവല്ല. ഇന്ന് മുഴുവൻ ഞാൻ ചാരവൃത്താന്തം കേൾക്കുകയായിരുന്നു. ഖരദൂഷണ ത്രിശരാക്കളെയും 14,000 രാക്ഷസപ്പടയെയും രാമൻ ഒറ്റയ്ക്ക് കൊന്നുമുടിച്ചു. സേതു ബന്ധിച്ചിക്കരയെത്തി കോടിക്കണക്കിന് വാനരപ്പട. രാമൻ നിസാരനെന്ന് കരുതരുത്. കാഴ്ചയിൽ ഉജ്ജ്വല തേജസ്വി, അക്ഷയമായ വീര്യത്തിൻ്റെ വന്നിയിൽ ഉരുവം കൊണ്ട ലോഹശരീരം, നിഗൂഢമായ ദിവ്യാസ്ത്രങ്ങൾ നിരവധി സ്വായത്തമെന്നും കേൾക്കുന്നു. അജയ്യതയുടെ അദൃശ്യമായ പരിവേഷം രാമനിൽ ദർശിക്കാം. വീര്യമൊന്ന്, അജയ്യത മറ്റൊന്ന്, കൂട്ടിക്കലർത്തണ്ട. വീര്യമില്ലാത്തവനോട് രാവണൻ ഇന്നോളം പൊരുതിയിട്ടില്ല. നിന്റെ വിവരണം കേട്ടപ്പോൾ രാമനെ നേരിടാൻ നമുക്ക് കൊതിയാവുന്നു. ശത്രു കവാടത്തിൽ മുട്ടുമ്പോൾ സത്യധർമ്മങ്ങളാണ് ആദ്യം ചത്തടിയുക. ഭീതിയിൽ പിറന്ന കലിയുടെ കബന്ധങ്ങൾ താണ്ഡവം തുടങ്ങുകയായി. അതിനു മുൻപ്, വൈകും മുൻപ്, ബുദ്ധിയും ധർമ്മവും ഭ്രമിക്കാതെ രാജ്യതന്ത്രം മുഴിയേണ്ടത് എന്റെ കടമയാണ്. കേൾക്കട്ടെ. സീതയെ വിട്ടുകൊടുക്കുക. യുദ്ധമോ സന്ധിയോ എന്ന തീരുമാനം രാമന് വിടുക. ഭീരു, സ്വന്തം മനുജനെ ഇങ്ങനെ വിളിക്കാൻ രാവണന് ഇമ്പമുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? ശക്തിയില്ലെങ്കിൽ പൊരുതി മരിക്കണം. നീ മരിച്ചാൽ നിലയുറപ്പിക്കാൻ ലങ്കയിൽ വേറെയുമുണ്ട് യോദ്ധാക്കൾ. സീതയെ വിട്ടുകൊടുത്താൽ ഏതാജ്ഞയും ഞാൻ സ്വീകരിക്കാം. ഇല്ലെങ്കിൽ, ഇല്ലെങ്കിൽ ലങ്കയ്ക്ക് വേണ്ടി, രാക്ഷസ രക്ഷയ്ക്ക് വേണ്ടി നീ പൊരുതുകയില്ലേ? ധർമ്മം കൈവിട്ട ലങ്കയും
സത്യത്തെ കണ്ടാൽ ഇളിക്കുന്ന രാക്ഷസ കൂട്ടവും പൊരുതി മരിക്കാനുള്ള ആദർശങ്ങളായി എനിക്ക് തോന്നുന്നില്ല. എന്താണാവോ നിന്നെ ഉത്തേജിപ്പിക്കാവുന്ന ആദർശം? ഞാൻ അച്ഛൻ്റെ വഴിയും ജ്യേഷ്ഠൻ അമ്മയുടെ വഴിയും സഞ്ചരിക്കുന്നു. പൂജാപുഷ്പം എനിക്കും കൊലച്ചോര അങ്ങേക്കും കൂടുതൽ ഇണങ്ങും. പ്രഭു എന്നോട് ക്ഷമിച്ചാലും ലങ്ക ആദ്യമായി ആക്രമിക്കപ്പെടുന്നു. മലർമങ്ക ലങ്കയിൽ നിന്നും വാങ്ങി എന്നാണ് അർത്ഥം. നിൽക്കാവ് നടത്തോളം ഞാനും ലങ്കയിൽ നിന്നും എന്നെ പോകാൻ അനുവദിച്ചാലും. എവിടെ ആരെ പിരിയുന്നു? നിന്റെ കൂടപ്പിറപ്പിനെ? പ്രകൃതം വേറെയെങ്കിലും നിനക്കും കീർത്തി നേടിത്തന്ന കൂടപ്പിറപ്പിനെ, ഉറ്റവരായ നിന്റെ ജനത്തെ, നിന്റെ വംശത്തെ, നിന്റെ രാജ്യത്തെ. നിന്റെ അഭിമതം അതാണെങ്കിൽ നാം അനുവദിച്ചിരിക്കുന്നു. നീ ജീവനോടെ പൊയ്ക്കൊള്ളാൻ നാം അനുവദിച്ചിരിക്കുന്നു. എന്തിന് നിൽക്കുന്നു? പോകാനല്ലേ നാം കൽപ്പിച്ചത്? നിന്നാൽ ഇവർ നിന്നെ തുണ്ടു തുണ്ടായി നുറുക്കുന്നത് നാം കാണേണ്ടി വരും. പൊയ്ക്കൊള്ളോ. നിങ്ങളെല്ലാം പറഞ്ഞത് ശരിയാണ്. പക്ഷെ രാവണന്റെ കരവാളം ശത്രുക്കളുടെ രക്തമേ ഒഴുക്കിയിട്ടുള്ളൂ. കൈകസി എന്ന കറമ്പിത്തള്ളയുടെ വയറ്റിൽ പിറന്നവനാണ് അവനും. ഒരു പക്ഷേ രാമന്റെ വലയിൽപ്പെട്ടിരിക്കാം. സാരമില്ല, ചതി ഏതും നേരിടാൻ നമുക്ക് കരുത്തുണ്ട്. ലങ്കയിൽ കൊടിക്കൂറകൾ പാറട്ടെ, രോധം തുടങ്ങാം. കോട്ട ഭദ്രമായിരിക്കണം. വടക്കേ കോട്ടവാതിലിൽ മകരാക്ഷൻ, കിഴക്കും പടിഞ്ഞാറും സുഖസാരണന്മാർ, തെക്ക് നിഘുംബൻ അകമ്പനൻ മുന്നണിയിൽ പടനീക്കട്ടെ. പ്രഹസ്തൻ പിന്നിര കാത്ത് യുദ്ധഗതി നിയന്ത്രിക്കും. ധൂമ്രാക്ഷൻ ശത്രുവിന്റെ പിന്നിര മുറിക്കണം. വലത് പാർശ്വം മഹാപാർശ്വൻ, ഇടത് മഹോദരൻ. ആന 1000, രഥം 1000, അശ്വം 2000, പട 1,000,000,000. കുവീരപ്പടകൾ നേരിട്ടെതിർക്കും കൊടും യുദ്ധഭൂമി, സ്നേഹം മരിക്കും വിരുദ്ധാങ്കണത്തിൽ ഏഥാനുജന്മാർ മുഖാമുഖം നിൽക്കേ. ദേഹം മുറിക്കുന്ന കൈവാളിനേക്കാൾ മാറിൽ തറയ്ക്കും ശരം കുത്തിനേക്കാൾ ആത്മാവിനേകും മുറിപ്പാടിനല്ലേ നോവും തിണർക്കും മരണത്തിനേക്കാൾ. ഒരു വംശത്തെ നശിപ്പിക്കാൻ ആ വംശത്തിനെ കഴിയൂ, അന്യന് അതാ ശക്യം. നമ്മിൽ ഒരുവൻ തുണയ്ക്കുന്നു എന്നതാണ് രാമന്റെ ശക്തി.
രാക്ഷസന്റെ വീര്യമില്ലാത്ത കൃകലാസം അങ്ങാടിപ്പേട്ടയിലെ തെണ്ടി പട്ടിയെപ്പോൾ നടക്കുന്നു വാലുമാട്ടി രാമന് ചുറ്റും. ആണത്തമുണ്ടെങ്കിൽ അവന് നേരിട്ട് നമ്മളോട് ഏൽക്കാമായിരുന്നു. വംശദ്രോഹി, കൈകസിയുടെ വയറ്റിൽ ഈ പുഴുത്ത ഇറച്ചി കഷണം എങ്ങനെ പിറന്നു? സഹോദരൻ, നമ്മുടെ ആത്മസഹോദരൻ, സഹോദര്യം കണ്ടു പഠിക്കട്ടെ അവന്റെ പുതിയ യജമാനന്മാരിൽ നിന്ന്. നാം അത് കണ്ടു, നമുക്ക് അസൂയ തോന്നുന്നു. ഉണർത്തു കുംഭകർണനെ, എത്ര ശ്രമപ്പെട്ടാലും ഉണർത്തുക തന്നെ വേണം. എല്ലാവർക്കും പോകാം, നമുക്ക് വിശ്രമിക്കണം. നമ്മുടെ ആത്മാവ് നീചത്തിലേക്ക് താഴുന്നു, നാം അത് അനുവദിക്കുകയില്ല. ഉയരട്ടെ വീണാ കുണിതം ശങ്കരാഭരണത്തിൽ. ഈ ക്ഷതങ്ങൾ ആരുണ്ടാക്കി? നീ നമ്മെ സ്നേഹത്താൽ പരവശനാക്കുന്നു. വിഭീഷണൻ ശത്രുവുമായി സഖ്യം ചെയ്തു. അവനെപ്പറ്റി കൂടുതൽ കേട്ടാൽ എന്റെ സമനില തെറ്റും. യുദ്ധഗതി എങ്ങനെ? ശത്രുസൈന്യം നിസാരമല്ല. രാമൻ അക്ഷീണ ബലവാൻ. സങ്കരം തുല്യനിലയിൽ തുടരുന്നു. മരണം നമ്മുടെ പക്ഷത്തധികം. കൊന്നാൽ പോരാ, ശകലീകരിക്കണം. ചത്താലും ജീവിപ്പിക്കുന്ന ഔഷധികൾ അവർക്കുണ്ട്. എന്തുകൊണ്ട് എന്നെ നേരത്തെ ഉണർത്തിയില്ല? എന്റെ ജ്യേഷ്ഠൻ തീർത്തട്ടിൽ തളർന്നു നിന്നു അത്രേ. ലജ്ജാകരം! ഇക്കണക്കിന് ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ആരറിയും ലങ്ക ഇത്രയ്ക്ക് അനാഥമോ? കാര്യമേതും അറിയിക്കേണ്ടവരെ അതാത് നേരത്ത് വിളിച്ചറിയിക്കണം. മാന്യ ഗുരുവിനെ പോലെ നമ്മെ ഉപദേശിക്കാനാണോ ഭാവം? കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞതോർത്ത് നാം മാഴുകാറില്ല. എന്റെ ജ്യേഷ്ഠനാണ് എനിക്ക് എല്ലാറ്റിലും വലുത്. വംശവും രാജ്യവും ഞാൻ വിലമതിച്ചിട്ടില്ല. ജ്യേഷ്ഠന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. തെറ്റായാലും ശരിയായാലും. മുപ്പാരും ജയിച്ച രാക്ഷസേന്ദ്രൻ ഒരു മനുഷ്യ പെണ്ണിനോട് തോൽക്കുക. മനുഷ്യപറ്റം ലങ്കയുടെ കവാടത്തിൽ വന്ന് ഒച്ചയെടുക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉറക്കം തെളിയാത്തത് കൊണ്ടാണോ? ഞാൻ ഈ സഭയിൽ ഉറപ്പു നൽകുന്നു, കുംഭകർണൻ ജീവിച്ചിരിക്കുമ്പോൾ ജ്യേഷ്ഠൻ ആരെയും ഭയക്കേണ്ടതില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി, സൈന്യമേ വേണ്ട. എന്നോടൊത്ത് ആരും വരികയും വേണ്ട. ജയിച്ചു വാ. അനുഗമിച്ചുകൊള്ളട്ടെ. കുംഭനും നികുംഭനും അച്ഛന്റെ പാർശ്വങ്ങളിൽ നിലയുറപ്പിച്ച് പട നയിച്ചുകൊള്ളൂ. അടുക്കും വാനര കൂട്ടം തകർക്കും വമ്പനെ കുത്തി തുളയ്ക്കും അമ്പിനാൽ രാമൻ പിളർത്തി കൊന്നു വീഴ്ത്തുമ്പോൾ Hey, 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 hey.
കടപ്പാടുന്നൊരേ ഗർഭത്തടത്തിൽ ഞാൻ പിറന്നെന്ന് കുടിക്കും മാതൃബന്ധത്തിൻ പിടിപ്പിൽ കോർത്തെടുക്കുന്നു മരിക്കുന്നെങ്കിലും സ്വന്തം കരമ്പിൽ ചേർന്നിറമ്പും ചെഞ്ചൂര പേറും ജ്യേഷ്ഠനായി ചോർത്തി വാർന്നിട്ടായിടട്ടെ എന്ത് എന്ത് ദുഃഖവൃത്താന്തമാണോ പറയാനുള്ളത് കുംഭകർണൻ കൊല്ലപ്പെട്ടു ഇല്ല നാം വ്യസനിക്കാൻ പാടില്ല പക്ഷെ എല്ലാറ്റിനും ഒരു കാലമുണ്ടെന്ന് തോന്നിപ്പോകുന്നു വിശ്വജേതാവായ രാവണന്റെ പകുതിയാണ് അടർന്ന് പതിച്ചത് ഇല്ല രാവണൻ ഒരൽപായുസിൽ അടർന്നു പോകുന്ന പൂമ്പാറ്റയല്ല രാവണൻ പരമ്പരയാണ് ഇന്നലെയും ഇന്നും നാളെയും ഉള്ളതാണ് ഹേദിപുത്രൻ വിദ്യുൽകേശൻ തൽപുത്രൻ സുകേശൻ സുകേശന്റെ പുത്രൻ സുമാലി സുമാലിയുടെ പൗത്രൻ രാവണൻ രാവണപുത്രൻ മേഘനാദൻ ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി ലങ്കയുടെ ഇടനാഴികളിൽ വലിച്ചിടച്ചവൻ ഇന്ദ്രജിത് ഉണ്ണി ജയിച്ചു വരും പേരുകൾ മുഴങ്ങി ദിക്കുകൾ പിളരട്ടെ ഹേദി പ്രജാപതിയുടെ കുഞ്ഞി കിടാവ് പടക്കിറങ്ങി എന്ന് ദേവയക്ഷ വരുണ ലോകങ്ങൾ അറിയണം ീ പീഠത്തിൽ ഇരിക്കുന്നില്ല ഇത് നിനക്ക് മാത്രമുള്ളതാണ് വലിയ മുത്തച്ഛൻ എത്ര കാലം ഇരുന്നിട്ടുള്ള പീഠമാണിത് എനിക്കത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാണ് ശരി അത് വീണ്ടെടുത്ത നീ മാത്രമാണ് അതിലിരിക്കാൻ യോഗ്യൻ നീ വലിയ വിജയം നേടി ശിവപ്രസാദം നേടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ വീണ്ടെടുത്തു ഞങ്ങൾക്ക് നേടാനാവാത്തതും നീ നേടി എന്റെ ഉണ്ണി മൂന്ന് ലോകങ്ങൾക്കും നായകനായി അതിന്റെ ആഹ്ലാദം നിലനിൽക്കവേ അന്ധവിശ്വാസം വലിക്കാൻ എനിക്ക് കഴിയുമോ കുട്ടികളെ വലിയ കാരണവർക്ക് എങ്ങനെ വന്നു ഈ ആശങ്ക പൂർവികർ ദേവന്മാരോട് തോറ്റെങ്കിൽ നാം അവരെയും ജയിച്ചു പക്ഷേ അന്നും ഞങ്ങൾ വിഷ്ണുവിനോട് മാത്രമാണ് തോറ്റത് രക്ഷോവംശത്തെ മുടിക്കാൻ വിഷ്ണു മനുഷ്യാവതാരം പൂണ്ടതാണ് രാമൻ എന്ന് മുനിമാർ പറയുന്നു എങ്കിൽ ചക്രായുധം മറന്നിട്ട് വന്ന ആ വിഷ്ണു ലങ്കയുടെ പടിപ്പുരയിൽ തോൽക്കും മേഘനാഥനാണ് ഇന്ന് പട നയിക്കുന്നത് അവൻ അജയൻ അവന് സമാനൻ നമ്മുടെ വംശത്തിലോ അന്യവംശത്തിലോ പിറന്നിട്ടില്ല പക്ഷേ നീയും അവനും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ഈ പതനത്തിൽ യുദ്ധമല്ല സന്ധിയാണ് ആവശ്യം പോരിൽ തോൽക്കട്ടെ ഉടൽ പല ശകലങ്ങളായി പിളരട്ടെ നാം മറ്റൊരാൾക്ക് കീഴ്പ്പെടാൻ ഒരുക്കമല്ല കീഴ്പ്പെടലല്ല സന്ധി
കിഷ്കിന്ധയിലെ ഭാര്യയുമായി നീ സന്ധി ചെയ്തു. മഹിഷ്മതിയിലെ കാർത്തവീരാർജുനുമായി സന്ധി ചെയ്തു. യുദ്ധവും സന്ധിയുമുണ്ട് രാജ്യതന്ത്രത്തിൽ. വിജയം സന്നിഗ്ധമാകുമ്പോൾ സന്ധിയാണ് സ്വീകാര്യം. മേഘനാഥനും രാവണനും ജീവിച്ചിരിക്കുമ്പോൾ വിജയം സന്നിഗ്ധമെന്ന് നാം കരുതുന്നില്ല. മേഘനാഥൻ പടയിൽ തോറ്റു പിൻവാങ്ങുകയില്ല. അവൻ ജയിച്ചാൽ സന്ധിയുടെ ആവശ്യമില്ല. അവൻ കൊല്ലപ്പെട്ടാൽ വിജയം സന്നിഗ്ധമോ സുനിശ്ചിതമോ ആകട്ടെ, രാവണൻ ആരോടും സന്ധി ചെയ്യില്ല. എല്ലാം നിന്റെ നിശ്ചയം പോലെ ആകട്ടെ. വിദ്യയാലും വീരത്താലും ബലത്താലും നീ അതുല്യൻ, മഹാമേരുതുല്യൻ. നിന്റെ നിശ്ചയം നടക്കട്ടെ. നിന്റെ നിശ്ചയം നടക്കട്ടെ. അന്തപുര ജനത്തിന്റെ വിലാപമല്ലേ ഉയരുന്നത്? എന്ത് സംഭവിച്ചു? ആരവിടെ? എന്ത്, നമ്മുടെ കൽപ്പന കേൾക്കാൻ ആരുമില്ലേ? കുംഭൻ, നീ കുംഭൻ, എവിടെ അവർ? മകരാക്ഷൻ, ലങ്കാധിപന്റെ സഭാമണ്ഡലം അരക്ഷിതമോ? ആരവിടെ? രക്ഷാഭടന്മാരുമില്ലേ? സുപാർശ്വൻ, എന്ത് സംഭവിച്ചു? അമ്മയുടെ മുന്നിൽ വരാൻ ആർക്കും ധൈര്യമില്ലാത്തതാ. സംഭവിച്ചതെന്താണെന്ന് വ്യക്തമായി പറയൂ. ലങ്കയുടെ ഓമന പുത്രൻ, നമ്മുടെ ഓമനപുത്രൻ, പാർശ്വരക്ഷയില്ലാതെ ധീരമായി പൊരുതി ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടു. സത്യമാണെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറയൂ. ആവർത്തിക്കാൻ ഞാൻ അശക്തനാണ്. ലങ്കതൻ യൗവന സ്വപ്നമായി വന്നവൻ തങ്കമായെന്നുമെൻ നെഞ്ചിൽ നിറഞ്ഞവൻ. ലങ്കതൻ യൗവന സ്വപ്നമായി വന്നവൻ തങ്കമായെന്നുമെൻ നെഞ്ചിൽ നിറഞ്ഞവൻ. ഇന്ദ്രനേവെന്നവൻ ചന്ദ്രബിംബാനനൻ എൻ പ്രിയം കാക്കുവാൻ മുൻപേ നടന്നവൻ. എന്തിനു ഞാനിനി അച്ഛനായി വാഴണം? എൻ മകൻ പോയി പോയ രാജ്യത്തിൽ വാഴണം. അന്തരംഗത്തിലെ ഭക്തി കുറഞ്ഞതോ ചന്ദ്രചൂടൻ ശിവൻ എന്നെ വെടിഞ്ഞതോ? എന്നെ വെടിഞ്ഞതോ? എന്നെ വെടിഞ്ഞതോ? എന്നെ വെടിഞ്ഞതോ? നാം നികുംഭിലയിൽ ഹോമം തുടങ്ങുകയാണ്. ഓം നമഃ
ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ജടാകടാഹ സംഭ്രമ ഭ്രമം നിലിംബ നിർജനേ വിലോല വീചി വല്ലരി വിരാജമാനമൂർത്തനി ധഗജ്വല ലാടപട്ട പാവകേ കിശോരചന്ദ്രശേഖരെ പ്രതി പ്രതിക്ഷണം മമ തേരൊരുങ്ങട്ടെ പടിഞ്ഞാറെ കോട്ടവാതിലിൽ ബ്രഹ്മാവിന്റെ പടച്ചട്ട ചന്ദ്രഹാസം പടഹങ്ങൽ മുഴങ്ങട്ടെ സംഹാരത്തിന്റെ ദേവത വരവായി എന്ന് ശത്രുക്കൾ അറിയട്ടെ കൊലയാണിന്ന് കൂട്ടക്കൊല ശത്രുവിനെ കോർത്ത ശരങ്ങളാൽ നാം ധരിത്രിയെ പതക്കം ചൂടിക്കും നിന്റെ ധർമ്മഭക്തി മണ്ഡോധരിയുടെ രക്തം കൊണ്ട് തിലകമണിയോ രക്തവും അതിന്റെ വർണ്ണവും രാവണൻ അകമ്പടി സേവിക്കുന്നു ഉദയാസ്തമയങ്ങൾ എന്ന പോലെ രാവണൻ രാവണൻ കഠിനതര പഥികളിൽ നടന്നവൻ രാവണൻ ഗജനിചര കുലഗതി വളർത്തവൻ രാവണൻ ഹിമഗിരികൾ കരമതിലുയർത്തവൻ രാവണൻ മയഹൃദയ ബലമൊടുവരിച്ചവൻ രാവണൻ രാവണൻ ഞെട്ടില്ല വട്ടയില്ല എനിക്കറിയാൻ കിലുകിലുക്കും ഉത്തരത്തെ ചത്തിരിക്കും പറയോ താക്കോൽ കൂട്ടം ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര കഴുത അത് നീ ചെരുപ്പ് എന്നാ ഇത് പറ ആയിരം പേർക്ക് ഒറ്റ അറിഞ്ഞാണ് അറിയോ ചൂല നീയാ ചൂല ഇതെന്നെ ചൂല വിളിച്ചോണ്ടല്ലോ ഒഴിച്ചില്ലെങ്കി ഇലത്താളം ഒഴിച്ചാലോ ഇലഞ്ഞിത്തറമേളം പറ എന്താ കണ്ട ഉണ്ട ഉണ്ടാണോ പോ ഉത്തരം മിൽക്ക് മെയ്ഡ് അതായത് വെറുതെ നിന്നാലും സ്വാദാ പായസത്തിനകത്ത് ഒഴിച്ചു കഴിച്ചാ ഭയങ്കര സ്വാദാ ഞാൻ ചോദിക്കാനെ മണ്ണിനടിയിൽ പൊന്നമ്മ പൊന്നമ്മ മണ്ണിനടിയിൽ പോയോ എപ്പോ ഉത്തരം മഞ്ഞൾ മഞ്ഞൾ പൊന്നിനേക്കാൾ മൂല്യമുള്ള മഞ്ഞൾ അതുപോലെ പൊന്നിനേക്കാൾ മഹത്വമുള്ള മനുഷ്യരും നമുക്കിടയിലുണ്ട് കാണും കാഞ്ഞിരപ്പള്ളി മാർക്കറ്റിൽ പതിവ് പോലെ ഇപ്പോഴും നജീബ് എത്തുന്നുണ്ട്
അത് പക്ഷേ എന്നത്തെയും പോലെ മീൻ വിൽപ്പനയ്ക്കല്ല. മാർക്കറ്റ് ഉൾപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി ടൗൺ മുഴുവൻ എല്ലാ ദിവസവും ഇതുപോലെ ശുദ്ധീകരിക്കും. സാനിറ്റൈസറും ഡെറ്റോളും ചേർത്ത മിശ്രിതം വച്ചാണ് സ്പ്രേ ചെയ്യുന്നത്. കാഞ്ഞിരപ്പള്ളി, പേട്ടക്കവല, ബസ് സ്റ്റാൻഡ്, കുരിശുപള്ളി എന്നിവിടങ്ങളിലൊക്കെ നജീബത്ത്. എല്ലാവരും കൈ കഴുകുക, കൊറോണ അകറ്റുക, അതാണ് എന്റെ ഒരു സെറ്റപ്പ്. അതുപോലെ ഇനിയും ഇതുപോലുള്ള നല്ല ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഞാൻ ഇറങ്ങിത്തിരിക്കും. അത് ഈ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും ഞാനിത് എന്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇനി ഇതിനകത്ത് സാമ്പത്തികം ഞാൻ നോക്കത്തില്ല. ഇതിനകത്ത് സാമ്പത്തികം മറ്റുള്ള സഹായങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച കാഞ്ഞിരപ്പള്ളി പോലെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളും നജീബ് വൃത്തിയാക്കി. പ്രധാന കവലകളിൽ നജീബ് വാഷിംഗ് കൗണ്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിന്റെ ഭാഗമായി നടപ്പാക്കിയ ജനമൈത്രി പോലീസിന്റെ പദ്ധതിക്കും നജീബ് പിന്തുണ നൽകുന്നുണ്ട്. ലോക്ക്ഡൌൺ തീരും വരെ എല്ലാ ദിവസവും ഇതുപോലെ വൃത്തിയാക്കൽ തുടരാനാണ് നജീബിന്റെ തീരുമാനം. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോട് സഹകരിക്കാത്തവർക്ക് ഒരു മാതൃകയാണ് കാഞ്ഞിരപ്പള്ളിക്കാരൻ നജീബ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. മിസ്റ്റർ നജീബ്, അങ്ങ് അങ്ങയുടെ വീടിൽ ഉപരി അങ്ങയുടെ സ്വന്തം നാടിനെ തന്നെ സാനിറ്റൈസ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ ഒരു പ്രചോദനം വേണമല്ലോ, അത് അങ്ങേക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. മുണ്ടക്കയത്ത് കോവിഡ് വന്നെന്ന് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. ഉടനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടു. ഉടൻ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു, മരുന്ന് അടിക്കുക, അത് ഒഴിവായി കിട്ടുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ 1000 ലിറ്റർ ടാങ്കിനകത്ത് ഞാൻ ഇത് കലക്കി, സാനിറ്റേഷൻ കലക്കി, കാഞ്ഞിരപ്പള്ളി മേഖലയിലുള്ള പഞ്ചായത്തുകളിലെല്ലാം ഞാൻ അടിച്ചു. അത് 6 ദിവസം ഓരോ ദിവസവും 1000 ലിറ്റർ വെച്ച് എൻ്റെ ലോറി കയറ്റി ഞാൻ അടിച്ചു. അതാണ് അപ്പം മറ്റുള്ളവർക്ക് വരരുത് എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറി. എന്തായാലും വലിയ കാര്യമാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങ് ഇന്ന് ഈ ഏഷ്യാനെറ്റ് ഷോയിൽ നിൽക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു. ഏഷ്യാനെറ്റിന്റെ ഉപഹാരത്തോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈ ജി നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സ്വയംവര സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, കൂടെ MCR നൽകുന്ന ഒരു ഓണക്കോടിയും. ആനന്ദസല്ലാപനാലോണം വന്നോണം പൊന്നോണം ആനന്ദസല്ലാപനാലോണം. ആകാശവാണി. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനമാണ് ആദ്യം. അടുത്തതായി നിഷാദും നേഹ വേണുഗോപാലും ചേർന്ന് ആലപിച്ച് ഒരു യുഗ്മഗാനം കേൾക്കാം. ഇനി ഒരു ഗസലാണ് പാടിയിരിക്കുന്നത്, നജീം അർഷാദ്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അടുത്തതായി സച്ചിൻ വാര്യരും രേഷ്മ രാഘവേന്ദ്രയും ശബ്ദം നൽകിയ യുഗ്മഗാനം. ഇവരെയൊക്കെ പരിചയപ്പെടുത്തിയില്ല എന്ന് പിന്നെ പരാതി പറയരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ. വാ പിള്ളേരെ, വാ. എന്താ ലാലേട്ടാ? ലാലോണത്തിന് വിളിച്ചിട്ട് നമ്മുടെ ലാലേട്ടനെ ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ. ലാലേട്ടൻ വന്നോളൂ, നമുക്ക് പാടി തുടങ്ങിയാലോ. അന്നാ ചേച്ചി തന്നെ. അനുവേട്ടാ. ഇന്ന് അന്താക്ഷരിയാണ് ചേച്ചി പാടിയ പല്ലവിയുടെ അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്ക്. അതേതായിരുന്നു? കുരുവി. അതിന്റെ ആദ്യത്തെ അക്ഷരം ക. എന്താ മണേ സിതാര, ഞാൻ വരുന്നതിനുമ്പ് പരിപാടി തുടങ്ങിയല്ലേ. അല്ലാലും വരാൻ താമസിച്ചോണ്ടല്ലേ. ഇന്നാണോ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ദാ എന്റെ ടീംസ്, പ്രയാഗ, ആര്യാദയാൽ. ലാലേട്ടാ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മൾ ഈ ആസ്ഥാന ഗായകരെ പാടി തോൽപ്പിച്ചിരിക്കും. ദൈവമേ, സ്പിരിറ്റ് ഉള്ള സംഭവം നടക്കട്ടെ. ഇപ്പൊ എങ്ങനെയാ നിക്കുന്നത്? ഇപ്പൊ കായലാണ്. ആണോ? സിതാര ഏതാ പാടിയത്? മഞ്ഞണിക്കൊമ്പിൽ. ഓ, അങ്ങനെയാണെങ്കിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ഒരു ഗാനത്തോടെ നമുക്ക് ഈ അന്താക്ഷരി തുടങ്ങാം. ഞാൻ പാടിക്കോട്ടെ, പ്ലീസ്. അനുപേ, മിഴിയോരം. ഞാൻ
മിഴിയോരം നനഞ്ഞൊഴുകും മൂക്കിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ക്ഷരം പാ തുടങ്ങിക്കോ ലാലേട്ടാ. അന്താക്ഷരി തുടരുന്നതിന് മുന്നേ എനിക്കും രേഷ്മയ്ക്കും ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ട്, ഞാനും രേഷ്മയും ചേർന്നൊരു പാട്ട്. ആയിക്കോട്ടെ. അപ്പോൾ പാ പ്രേമോദാരനായി. ഓക്കെ. നാണമാവുന്നു മേനി തോന്നുന്നു. നാണമാവുന്നു മേനി തോന്നുന്നു എന്റെ കൈകൾ നിന്നെ മുഴുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം നാണമാവുന്നു മേനി തോന്നുന്നു എന്റെ കൈകൾ മാവച്ച് മനതാരിൽ എന്നും മ
മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ സംശയമൊന്നുമില്ലല്ലോ വാ 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 വാലിട്ടെഴുതിയ പാടാം മാനം തെളിഞ്ഞാൽ മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം ആണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോനും മോലേഞ്ഞാലേ ഇനി കാത്തും വി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായുമാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം കള്ളിപ്പൊങ്കിലെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തീനൊഴിയെ കാതിൽ വെള്ളി ചൊല്ല ചെട്ടികുളങ്ങര ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കു ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 അന്താക്ഷരി ബാക്കി കളിക്കുന്നതിന് മുമ്പ് ഞങ്ങളും കൂടി ഒരു ഡെഡിക്കേഷൻ ലാലേട്ടിന് വേണ്ടി ഒരു പാട്ട് പാടിക്കോട്ടെ നിഷാദേട്ടനും ഞാനും കൂടി അതെ പാടാം വനമാലി നിലാവിൻ പാൽ മഴ പൊഴിയാറ പാടാം വനമാലി നിലാവിൻ പാൽ മഴ പൊഴിയാറ കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുല്ല വിടരാറായി അണിമുറ്റത്തൊരു കോണിൽ രാവിൻ മണി വിളക്കെരിയാറായി പെൺകുടിമാരുടെ ഓമൽ പീരിക്കനവുക വർന്നിട മായക്കാഴ്ചകളോടെ മനസ്സിലെ മിന്നും പൊന്നുമണിഞ്ഞിട നന്ദകിചോര നവനിത ചോര മുരളിയിൽ ഒരു ചെറു നറുമൊഴിയരുടെ പാടാം വനമാലി നിലാവിൻ പാൽ മഴ പൊഴിയാറ Thank you.
രാധേ മൃദുമന്ത്രം ജപിച്ചാട്ടെ മധുരയ്ക്കു വരും നേരം കൃപാദം മിഴി തൊട്ടു തൊഴുതാട്ടെ പൊന്നുറിയൊന്നു മുടക്കിയവരവും വെണ്ണക വന്നു മറഞ്ഞവനല്ല ഹരിവര ചിന്മയ മതി മതി ഇനി മതി നിന്മറിമായം പാടാം ഇനിയൊരു ലോലപല്ലവി പാടാം വനമാലി നിലാവിൻ പാൽ മഴ പൊഴിയാറ സമജവരഗമന സമഗമാഗമധമദനിദനി സനിദമദ സമജവരഗമന മഗസഗമഗമമദനി നിഗസ പാട്ട് താമരപ്പൂവിൽ വാഴ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ 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 എൻ സ്വർഗ സൗന്ദര്യമേ നീ എൻ സ്വർഗ സൗന്ദര്യമേ നീ എൻ സത്യ സംഗീതമേ നിന്റെ സംഗീതനം സംഗീതനം ഓരോ ഇടങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ നീ എൻ സ്വർഗ സൗന്ദര്യമേ സൗന്ദര്യമേ ഒരു പഴയ പാട്ട് സ്വർണഗോപുരം സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻ രൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും സ്വർണ ഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻ രൂപം ഞാനും പഴയ പാട്ട് പാടാല്ലേ രാജശില്പേ നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ രാജശില്പ രാജശില്പി രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ പൂചൂടും
ഭാവങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ മോഹങ്ങളെ മാ മോഹങ്ങൾ അപ്പൊ മോഹം കൊണ്ടുപോകണം. മോഹം കൊണ്ടു ഞാൻ ദൂരെ ലാലേട്ടാ, നമുക്ക് മറ്റേ പാവാടപ്രായം പിടിച്ചാ മതി. പാവാടപ്രായം പാവാടപ്രായം പിടിച്ചാ മതി. പാവാടപ്രായം പാവാടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ, ഒരു താമര മൊട്ടായിരുന്നു നീ. ണി പ്രായത്തിൽ പാതി വിടർന്ന് നീ പൂഞ്ചേല പരുവത്തിൽ പൂവായി, തേനുള്ളിൽ തുളുമ്പുന്ന പൂവായി. പാവാടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ. ഞാനോ? അയ്യോ, ഞാനല്ല, നീ. ഓക്കെ ലാലേട്ട, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, പി ജയചന്ദ്രൻ സാറിൻ്റെ നീലഗിരിയുടെ. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയം ഉഷസ്സിനെ വെള്ളിച്ചാമരവേഷും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു ഒരു ഗാനമുണ്ട്, സ്നേഹത്തുമ്പി. പഴയ പാട്ട് വീണ്ടും, താമസമെന്തേ. താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ. വൃശ്ചികരാത്രി പാടട്ടെ. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തോരു പിച്ചകപ്പോ പന്തലോരു ൂപ്പ
പന്തലോരുക്കി വൃശ്ചികരാത്രി തൻ അരമനമുറ്റത്തൊരു പിച്ചകപ്പോ പന്തലോരുക്കി വാനം പിച്ചകപ്പോ പന്തലോരുക്കി പായ പാ ഞാനൊരു പഴയ പാട്ട് പാടാം പ്രളയ പയോധി അല്ലേട്ട പ്രളയ പയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും പ്രതിരൂപങ്ങളല്ലേ പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ കാലമേ കാ കാ അല്ലേ കുക്കു കുക്കു കുയിലേ അടുത്ത അന്താക്ഷരി റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് പാട്ട് പാടിത്തന്നു. ഞങ്ങളുടെ ടീമിൻ്റെ വക ഒരു ചെറിയ പാട്ട്. അല്ല, നമ്മുടെയിലും ആൾക്കാരുണ്ടെന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ അത് മോശമല്ലേ? അല്ലേ, പവിത്രം എന്ന സിനിമയിലെ ശ്രീരാഗമോ. നിന്മോനമോ പൂമാനമോ നിൻ രാഗമോ പൂപാ
ഇത്രേ ഞങ്ങളെ കൊണ്ട് പറ്റും. ലാലേട്ടാ കാ കിലുകിൽ പമ്പരം കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം വിളി മയങ്ങുവാവൂ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകുവാവൂ എന്തുപറ്റി ഞാൻ അലിഞ്ഞു പോയി പിന്നെ അലിയാം ലാലേട്ടാ അടുത്ത റൗണ്ടിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട് കാലാപാനിയിലെ ഒരു പാട്ട് ഓ മൈ ഗോഡ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം ഓക്കെ ചാ മമ്മൂക്കയുടെ ഒരു പാട്ടായിരുന്നു ചന്ദ്രകാന്തം ചന്ദ്ര
ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഉണ്ണിമേനോൻ സാറും പിന്നെ ചിത്രചേച്ചിയും കൂടെ ചേർന്ന് പാടിയൊരു ഒരു പാട്ടുണ്ട്. പൂക്കാലം വന്നു പൂക്കാലം അനുബേട്ട പോവാം. തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായി തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു കണ്ടു പഴയ പാട്ട് പാടാൻ പോവാം പിരി കാദംബരി പുഷ്പസരസിൽ കൗമാരം കൊരുത്തതണി മാല്യം കാമമാം കുരങ്ങിൻ മാറി വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസരസിൽ കൗമാരം കൊരുത്തതണി ഞാൻ ഗിരീഷ് ഏട്ടൻ്റെ ഒരു പാട്ടുപാടാം. വിദ്യാസാഗർ സാറ് ഗിരീഷ് മുത്തഞ്ചേരി ചേട്ടൻ്റെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടായിരിക്കും. മറന്നിട്ടും എന്തിനോ മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം ലോലഭാവം ഭാവം ഭാവം. അപ്പോൾ ഇത് അവസാനത്തെ റൗണ്ട് ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടാം. ഏതാത് ഭാരതം എന്ന ഓക്കെ ശരി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റി
വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം ഒന്നാം മുട്ടം കണ്ടപ്പോ അന്നേ കുട്ടി നാളെ പരീക്ഷയാണോ എടാ ഓണം ആണെന്നില്ല ഞാൻ നിറപറയിലോട്ട് പോയി എല്ലാ പലചരക്കും ആയിക്കൊണ്ടുവന്നു എന്നൊക്കെയാ മഞ്ഞപ്പൊടി മുളക് പൊടി പുട്ടുപൊടി അപ്പപ്പൊടി കടുക ജീരകം ഉഴുന്ന് എല്ലാം ഉണ്ടടാ പരിപ്പ് അടിച്ചോ പരിപ്പ് വാങ്ങിയില്ല പപ്പടം പപ്പടം മറന്നു പോട്ടെ പായസത്തിനുള്ള ശർക്കര മേടിച്ചോ പിന്നെ എന്തോ നട വിലയിറക്ക് എടാ നിറപറയുടെ പുതിയ തേയില നിറാട്ടി അത് ഞാൻ വാങ്ങിയതാ പക്ഷെ എടുക്കാൻ പറഞ്ഞു പാട്ട് സുധാകരൻ വാങ്ങിയ നിറാട്ടി ഇതേ എനിക്ക് കിട്ടി പക്ഷെ ഞാനിത് സുധാകരനെ തിരിച്ചു കൊടുക്കും കാരണം അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ വാങ്ങിയതല്ലേ നിറാട്ടി അങ്ങനെ നിറഞ്ഞ മനസ്സുള്ള നിറഞ്ഞ ഉന്മേഷമുള്ള ചിലരുണ്ട് മറ്റുള്ളവർക്ക് സഹായമാകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ചിലർ അതിൽ ഒരാൾ ഏതെങ്കിലും കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കമല്ല ഇത് കോവിഡ് പ്രതിസന്ധിയിലകപ്പെട്ട നിരാലംബർക്ക് വേണ്ടി മാത്രം വെറും 50 പേർക്കായി തുടങ്ങിയതാണ് ഈ കിച്ചൺ സിനിമാ രംഗത്തെ പ്രമുഖരായ ആൻഡോ ജോസഫ് മഹാസുബേർ ബാദുഷ ജോജു ആഷിഖ് ഉസ്മാൻ എന്നിവരാണ് മുൻകൈയെടുത്തത് പിന്നീട് ഈ സംരംഭത്തോടൊപ്പം വീനസ് റെസിഡൻസ് അസോസിയേഷനും ഒപ്പം ചേർന്നു ദിവസം കഴിയുന്തോറും ആവശ്യക്കാരേറി ഇപ്പോൾ 3500 പേർക്ക് വരെ ഒരു നേരം ഭക്ഷണം നൽകുന്നു ഞായറാഴ്ച വന്നതോടെയാണ് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് തോന്നിയത് അങ്ങനെ ചിക്കൻ ബിരിയാണിയും റെഡിയായി വീനസ് ലൈൻ റെസിഡൻസ് അസോസിയേഷൻ ആണ് ഈ റെസിഡൻസ് അസോസിയേഷൻ മൊത്തം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ആർക്കും യാതൊരു സാമ്പത്തികമായുള്ള നേട്ടമൊന്നുമില്ല എല്ലാവരും സാധാരണ അടിസ്ഥാനത്തിൽ രാവിലെ 9 മണിക്ക് വരും രാത്രി 9 മണിക്കാണ് ഇവിടുന്ന് പോവുക കോർപ്പറേഷൻ പോലീസ് മനുഷ്യാവകാശ കമ്മീഷൻ NGO എന്നിവയും ഇവിടെ നിന്നും ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് രാവിലെ അടുക്കള കാണാനെത്തിയ ജില്ലാ കളക്ടർ SO ഹാസും ഹാപ്പി സൺഡേ സ്പെഷ്യൽ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ഒരു നല്ല കാര്യമാണ് ജനങ്ങളെല്ലാം ഹാപ്പിയാണ് മഹാസുബേറിന്റെ സഹോദരൻ ബഷീറിന്റെ ഉടമസ്ഥയിലുള്ള ബച്ചു കേറ്ററിംഗ് ആണ് ഭക്ഷണം ഒരുക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ബദുഷ എറണാകുളം നഗരത്തിൽ ഏതാണ്ട് 400,000 ആൾക്കാർക്ക് 4 മാസത്തോളം നിങ്ങൾ ഭക്ഷണം കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് വലിയൊരു പുണ്യ കർമ്മമാണ് എങ്ങനെ സാധിച്ചു അതിന് എങ്ങനെ തോന്നി ഇത് ചെയ്യാൻ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ആശയമാണ് ഇങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു അപ്പോൾ അവർക്കൊരു ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളൊരു ധാരണയിൽ ഒരു 500 പേർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള വിചാരത്തിലാണ് ഞാനും സുഹൃത്തുക്കളായ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റുകളും ചേർന്ന് തീരുമാനിച്ചതും ഏകദേശം 26 മുതൽ 26 July വരെ ഏകദേശം 400,000 ആൾക്കാർക്കുള്ള ആഹാരം ഞങ്ങൾ കൊടുത്തു ഇപ്പോഴും അത് തുടരുന്നുണ്ടോ എല്ലാ ഏരിയയിലും ആര് എവിടെ നിന്ന് നമ്മളോട് വിളിച്ചിട്ട് അവർക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലോട്ടുള്ള ആഹാര സാധനങ്ങളും അവർക്ക് കഴിക്കാനുള്ള മരുന്നുകളും പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തിനാവശ്യമുള്ള TV അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹത് കർമ്മമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ബാദുഷയ്ക്ക് ഞങ്ങളുടെ വക ഒരു ഒരു ഓണസമ്മാനം തരാൻ തരട്ടെ ഏഷ്യാനെറ്റിൻ്റെ ഉപഹാരത്തോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ MyG നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ സ്വയംവര സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൂടെ MCR നൽകുന്ന ഒരു ഓണക്കോടിയും ആനന്ദസല്ലാപലാലോണം
പ്രപഞ്ചം, അതിസൂക്ഷ്മ കണങ്ങൾ തൊട്ട് ഭീമാകാരമായ ജ്യോതിർഗോളങ്ങൾ വരെ അറ്റമില്ലാതെ പരന്നുകിടക്കുന്ന അത്ഭുത സമസ്യ, അനന്തതയുടെ മായാജാലം, ബ്രഹ്മം, ആ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗമേറിയ സഞ്ചാരി ആരാണ്? അനന്തതയെന്ന ആഴക്കടലിനെ ആവാഹിച്ച് വെച്ചിരിക്കുന്ന ആ തളിക ഏതാണ്? മനസ്സ്. എന്നെങ്കിലും എനിക്ക് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ അദ്ദേഹത്തോട് ഒരു വരമേ ചോദിക്കൂ, ദൈവമേ, എനിക്ക് മുന്നിൽ ഇരിക്കുന്ന ആളുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? പറ്റും, പറ്റില്ല ലാലേട്ടാ, മനസ്സ് വായിക്കാൻ പറ്റും. ആദി, ലാലേട്ടന് മനസ്സ് വായിക്കാൻ പറ്റും. കഴിഞ്ഞ എത്രയോ കൊല്ലായി എത്രയോ കഥാപാത്രങ്ങളുടെ മനസ്സ് വായിച്ച് ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന ആളല്ലേ ലാലേട്ടൻ? അങ്ങനെയാണല്ലേ. അപ്പോ എനിക്ക് ഒരാളുടെ മനസ്സ് വായിക്കണം. ആരുടെ? ആദിയുടെ. ഇതിപ്പോ എങ്ങനെയാണ് പ്രേക്ഷകരെ ഒന്ന് കൺവിൻസ് ചെയ്യുക? മാജിക് പോലെ വിഷ്വലായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. മുമ്പിൽ ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിലേ മെന്റലിസം അല്ലേ, ഇല്ലെങ്കിൽ നമ്മള് ചെയ്യുന്നൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണെന്ന് പ്രേക്ഷകർ പറയും. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നോക്കാം. സർ, വെൽക്കം ടു അവർ ഷോ. വെൽക്കം സർ. താങ്ക് യു. സാറാണ് വരുന്നത്, സാറാണ് വന്നിരിക്കുന്നത്, സാറാണ് വന്ന് ഇരിക്കുന്നത്, അതിലൊക്കെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ഷോ. ഒരു ടെൻഷൻ ആവശ്യമില്ല, ആവശ്യമില്ല. ഓക്കെ, ഫീൽ ഫ്രീ. സാർ, ക്യൂബ് സോൾവ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ഒന്ന് കയ്യിൽ എടുത്തോളൂ. ഓക്കെ, രണ്ട് വശത്തും ഒന്ന് ഇങ്ങനെ വെറുതെ പിടിച്ചു തന്നാൽ മതി. മിക്സ് ചെയ്യണ്ട, മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് പിടിച്ചു തന്നാൽ മതി. ഒന്ന് റിലാക്സ് ചെയ്തിരുന്നോളൂ. നമ്മൾ സാറിനെ പറയുമ്പോൾ സാറിന് പറയാൻ ഒരു നല്ലൊരു ബ്രത്ത്. അതൊന്നുമില്ല, ഒരു വേറെ ടെൻഷൻ ഒന്നും ഇല്ല. ഇല്ല ഇല്ല, നല്ല ടെൻഷൻ വേണ്ടിയിട്ടല്ല. ഒരു 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 ഞങ്ങൾക്ക് ഒരു ഇതായിട്ടുള്ളൂ. ഓക്കെ, കണ്ണടച്ചോട്ട്, കണ്ണടച്ചോട്ട്. ഇതൊന്ന് റിലാക്സ് സാർ. ഐ തിങ്ക് യു ആർ ടോട്ടലി റിലാക്സ്ഡ് അല്ലേ? അതെ സാർ. അത് മിക്സ് ചെയ്യാം സാർ, ഒന്ന് മിക്സ് ചെയ്യാവുള്ളൂ. സാർ, കണ്ണ് തുറന്നോളൂ, കണ്ണ് തുറന്നോളൂ. സാർ, കഴിഞ്ഞ കുറച്ച് ബാക്കിലേക്ക്, അപ്പൊ ഞങ്ങൾ കാണുന്നില്ല. നിങ്ങൾ കണ്ടാലും നല്ല കോംപ്ലിക്കേറ്റഡ് ആക്കി. അല്ലല്ല സാർ, അത് അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്ട് ആണ് ആ മൂവ് അല്ലേ, ഫസ്റ്റ് മൂവ് എന്ന് പറയുന്നത്. സോ അത് നന്നായി കോംപ്ലിക്കേറ്റഡ് ആയിക്കോളൂ, നന്നായിട്ട്. ഓക്കെ, ആയിട്ടുണ്ട്. മതിയോ? എനിക്ക് തിരിഞ്ഞിരിക്കാമല്ലോ. ഓക്കെ, അങ്ങ് അറിയാതെ അങ്ങ് ഇത് മിക്സ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാല് വിശ്വസിക്കോ? ഞാൻ അറിയാതെ മിക്സ് ചെയ്യായിരുന്നു, സത്യമാണ്. സാറ് വരുന്നതിന്റെ ഒരു ടെൻഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങള് സാറിന്റെ ഇപ്പൊ ഈ ഒരു കോമ്പിനേഷൻ അല്ലേ, ഞങ്ങൾ ഒരു 10-12 ദിവസം മുമ്പ് തന്നെ സാർ എങ്ങനെ മിക്സ് ചെയ്യുന്ന കണ്ടുപിടിച്ചിരുന്നു. വെരി ഗുഡ്, അത് കണ്ടുപിടിച്ചു. കാണും, കണ്ടുപിടിച്ചു. അല്ല, ആദ്യം എനിക്ക് മനസ്സിലായി. എങ്ങനെയാണെന്ന് സാറിന് വേണേ കാണിച്ചു തരാം, നോക്കിക്കോളൂ. നമുക്ക് തുടങ്ങിയെടുത്തന്നെ നിർത്താം. വീഡിയോ ഒന്ന് പ്ലേ, വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണേ. Pause that for a minute. Sarne nokam, sarne nokam, da noikolo and ka. Thank you so much. That's there, that's there. Very good. Thank you sir, thank you so much. That's such an honor. Thank you so much. Thank you. Ende joli kaniyo ayyo ippo tharkarege. Thank you sir, thank you. All right, aatadi. Okay.
ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ആക്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ രസം. ചെയ്ത് നോക്കാം. ഇതൊരു ക്വിക്ക് കൗണ്ട്, അത് പറയാം. 1989 ഹോളിവുഡ് അവിടെ ഒരു ഫിലിം റിലീസായി, 4 ഓസ്കറുകൾ കിട്ടി. എൻ്റെ പേര് റെയിൻ മാൻ എന്നാണ്. ഡസ്റ്റിൻ ഹോഫ്മാൻ ആക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പം ആ കഥാപാത്രത്തിനൊരു അത്ഭുത സിദ്ധിയാണ്. ഒരു നിശ്ചിത കേന്ദ്ര ബിന്ദുവിലേക്കയൽ സൂക്ഷിച്ച് നോക്കിയാൽ അയാൾക്കത് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അതിലൊരു സീനുണ്ട്, ഒരു ബാറിലേക്ക് അയാൾ പോയിട്ടൊരു അവിടുത്തെ വെയിട്രസ്സുമായിട്ട് തട്ടിയിട്ട് എന്താ പറയേണ്ടത്, അയാളുടെ കയ്യിലുള്ള ടൂത്ത് പിക്ക് എല്ലാം കൂടെ താഴെ വീഴും. പെട്ടെന്ന് അയാളിങ്ങനെ നോക്കിയിട്ട് പറയും 246. അത് കറക്റ്റായിരുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നുള്ള സിനിമയിൽ ഞാൻ അതുപോലത്തെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ സീനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു ക്വിക്ക് കൗണ്ടാണ് ഞാൻ നോക്കുന്നത്. ഇത് കുറേ ബട്ടൺസാണ്. അപ്പം അതിൽ നിന്നൊരു കുറേ ബട്ടൺ വാരി ആ ട്രെയിലൊക്കെ ഇടാം. ഞാൻ മാറിയിരിക്കാം, എന്നിട്ട് അത് എത്രയാണ് ഞാൻ പറയാൻ നോക്കാം. കഴിഞ്ഞാ? ആ, ഒരു മിനിറ്റ് സർ. ഒരു മിനിറ്റാ? അല്ല, കഴിഞ്ഞു 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 കഴിഞ്ഞു. അയ്യോ, ഞാൻ നോക്കട്ടെ. എന്റെ കൈ നല്ല ശക്തിയായിട്ട് അടിക്കണം, കാര്യം ഞാൻ ഭയങ്കര ഈ അടിച്ചേ. ശരിക്കും അടിക്കോ? ഒന്നൂടെ ഒന്നൂടെ. 67 കൗണ്ട് ചെയ്യട്ടെ. ഓക്കെ, ഈ സൈഡിലേക്ക് ഇടാം. ഓക്കെ. 62 64 56 58 30 32 34 36 38 40 42 44 46 48 50 52 54 56 58 60 62 64 66 and 67. വിദേശത്തൊക്കെ ആക്ടിങ് അക്കാദമിയിലൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നന്നായി അഭിനയിച്ച് ഫലിപ്പിക്കാൻ അറിയാവുന്ന കുറച്ച് കൂട്ടുകാരും ആൻഡ് ദ മാസ്റ്റർ ഹിംസെൽഫ്, ഇത് അവർ തമ്മിലുള്ള ഒരു ഗെയിമാണ്. ഐ എം ഔട്ട്. ഓക്കെ, നമ്മളെല്ലാവരും ആക്ടേഴ്സാണ്. നിങ്ങളൊക്കെ ബ്രില്ലിയൻ്റ് ആക്ടേഴ്സാണ്. അപ്പൊ ഈ ആക്ടിങ്ങിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സട്ടിലിറ്റീസ് ആണ് അല്ലേ? സട്ടിലിറ്റിയിൽ നിന്നാണ് പല കാര്യങ്ങളും നമ്മുടെ എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷനിലൂടെയാണ് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ കണ്ട ഒരു ഡയസ് ആണ്, 1 to 6 ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് അവിടെ കൊണ്ട് പതുക്കെ വെക്കാം, എന്നിട്ട് നോക്കാം, എന്നിട്ട് തിരിച്ചു വിടാൻ നിൽക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ പോക്കർ ഫേസ് മിണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ പലതരത്തിൽ കൗണ്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ചില സെറ്റിലിറ്റീസിൽ നിന്ന് ഇത് കണ്ടുപിടിക്കും. ഓക്കെ, നോക്കാൻ പറയാക. കൊണ്ട് പതുക്കെ വെച്ച് നോക്കി തിരിച്ചു വിടാന്നാ ഞാൻ നോക്കാം. ചെയ്തോളൂ. ദൈവമേ, ഒരു 1 2 3 4 കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 നേരത്തെ 4 എന്ന് പറഞ്ഞപ്പോ ചിരിച്ചു.
ഇപ്പൊ ഫൈവ് എന്ന് പറഞ്ഞപ്പോ ചിരിച്ചു. ഫോർ ആണോ? സോജി അടുത്ത ആരാണ്? മണിക്കുട്ടിനെ നിന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നീ എന്താണ്? 1 2 3 4 5 6 ഇത്രയും കാലം സാറിന്റെ നിന്നാണ് ആക്ടിംഗ് പഠിച്ചത്. ആദ്യമായിട്ട് സാറ് എന്റെ നിന്ന് പഠിക്കാൻ പോകണം, അതുകൊണ്ട് ഞാൻ തോക്കാതിരിക്കാൻ മാക്സിമം. ഓക്കെ, 1 2 3 4 5 6 എന്നാണ് പറഞ്ഞത്? 1 2 3 4 5 6 നീ എന്ത് പ്രയാഗയ്ക്ക് പഠിക്കാണ്? ഫോറാണോ? പതുക്കെ 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 തുറക്കേ. അപ്പൊ അടുത്ത ആരാണ്? നസീർ. ഫുൾ എക്സ്പ്രഷൻസ് എല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ, ഈ സിക്സ് ഇന്ന് താഴെ തന്നെ കുഴപ്പിക്കുന്ന ജോലി ആയിട്ട് നേരെ തന്നെ പഠിച്ചത് വളരെ. 6 5 4 3 2 1 നിങ്ങൾ എത്ര പേരുണ്ട്? 1 2 3 4 5 5 ഹണി നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ പറ്റിക്കണം, നോക്കാം. ഓക്കെ, കഴിഞ്ഞു. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എണ്ണാൻ പോകുന്നത്? ഇംഗ്ലീഷിലെണ്ണാ. എന്നെ അനുമിറ്റേ. 1 2 3 4 5 6 നമ്പർ 1 എത്ര ഇഷ്ടമുണ്ടാ. പിന്നെ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ദയമായതിന് സാധിക്കട്ടെ. കമോൺ, വളരെ ഇരിക്കേ ഇരിക്കാൻ. ചെയ്തോ? ചെയ്തു. ആദ്യം ഒരു നമ്പർ വിചാരിച്ചിട്ട് പിന്നെ മാറ്റി വെച്ചോ. അല്ലല്ല, അങ്ങനെ ചെയ്ത ഡാൻസ് പോലെ. 1 2 3 4 5 6 കൺഫ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ. ഒന്നോടെ 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 1 2 3 4 5 6 ഒരു പ്രാവശ്യം. 1 2 3 4 5 6 എന്തോ 6 എന്നൊക്കെ പറഞ്ഞ എന്നെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കിയിട്ട്, പക്ഷെ
ഇത് നമ്പർ 4 ആണല്ലോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. നോക്ക് 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 ആണോ? വോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും വലിയ എക്സ്പ്രഷൻസ് ഉള്ള ആൾക്കാരാണ് അവർ. മാക്സിമം അവർ നമ്മളെ എന്താണ് എക്സ്പ്രഷൻ ഇട്ട് തോൽപ്പിക്കാൻ നോക്കി, പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. എന്തായാലും അതിൻ്റെ ഒരു സമ്മാനമായിട്ട് ഹണിക്ക് ഒരു ഡൈസ്. താങ്ക് യു. അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ലാലേട്ടനോട് ഞാൻ ഈ കഥ പറയുന്നത്. ഫിലാഡൽഫിയയിൽ ജീവപര്യന്തത്തിന് തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു യങ് മജീഷ്യൻ എഴുതിയ കത്തിലൂടെയാണ് ചിത്രത്തിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. പ്രാക്ടീസ് നിർത്തരുതെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ജയിൽ സെല്ലിൽ അനുവദനീയമായിരുന്ന ചുരുക്കം ചില വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അങ്ങനെയൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും വർഷങ്ങളോളം പരിശീലിച്ച് നേടിയെടുത്തൊരു എബിലിറ്റി. റോക്ക് ബാലൻസിങ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇതൊരു ജെനുവിൻ അറ്റംപ്റ്റാണ് ലാലേട്ടൻ്റെ വേർഷൻ. ഒരുപാട് ക്ഷമയും പരിശീലനവും അത്ര തന്നെ ഫോക്കസും വേണ്ടുന്നൊരു കാര്യമായതുകൊണ്ട് ഇൻഡോർ ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭൗതിക ശാസ്ത്രം പറഞ്ഞു വെക്കുമ്പോൾ ചോദ്യചിഹ്നം ഉപയോഗിക്കാറില്ല പറയും, ആശ്ചര്യചിഹ്നം മാത്രമാണ്. അതിനെ ചിലപ്പോഴെങ്കിലും ചോദ്യചിഹ്നം കൊണ്ട് എഴുതി അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു മാജിക്. Thank you.
വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം പാടരി പടിപ്പരി പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവരെ നാനറിയേ എനിക്കേ എനിക്കല്ല നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും പഠിച്ച സ്കൂള് ഒരു വികാരമാണ്. അതെത്ര പ്രായമാണെങ്കിലും പഠിച്ച സ്കൂളിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ, സ്കൂളിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കുറേ ഓർമ്മകളിലേക്ക് പോകും. അതെന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്, നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഉള്ളിലെ ഒരു ഗുരുത്വം അല്ലേ. കണ്ടോ, ഒരു മാറ്റമില്ല. മണി അടിച്ചാൽ പിള്ളേരെ ഓടിയേക്കുവാടിപ്പിക്കല്ലേ. തുടങ്ങാം. കസേര കളിയുടെ നിയമമൊക്കെ അറിയാം? എന്താണ് കസേര ഉണ്ടോ നോക്കി പാട്ടിടും, പിന്നെ അതിന്റെ ചുറ്റോടും, അതേ പിന്നെ പാട്ട് നിർത്തുമ്പോ കസേരയിലിരിക്കുന്ന ആൾ ജയിക്കും. ശരി, എന്നാ നമുക്ക് തുടങ്ങാം. ഒരു കസേര മതി, ഞാൻ ഓരോരുത്തരുമായിട്ടാ ഈ കസേര കളിക്കുന്നത്. ഒറ്റ കസേര ഓക്കെ. ഒരാള് ഫോണില് പാട്ടിടും, ആരാണ്? എന്നിട്ട് പെട്ടെന്ന് ഓഫാക്കുമ്പോ ഈ കസേര ചാടി കയറിയിരിക്കണം. അങ്ങനെ എന്നെ തോൽപ്പിക്കുന്ന ആളുമായിട്ട് ഞാനൊരു
ഒരു കിഡിലോസ്കി ഡാൻസ് ചെയ്യും. അറിയില്ല, ഭയങ്കര ഡാൻസ് അല്ലേ കിഡിലോസ്കി ഡാൻസ്. റെഡിയാണോ? ഹലോ ഹലോ ഹലോ, റെഡിയാണോ? ആദ്യ സോങ്. Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. Me en pinavo, uvo nilavo, ragam tulumbum, unden pulambo. Me en pinavo, uvo nilavo, ragam tulumbum, unden pulambo. Me en madhuram marami, madhuram madhiram radilaya sukhamai, amrathin kulira, alaginu malag. നാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളിപ്പോൾ തുള്ളാരടി തുളുമ്പാരടി തമ്പുരാട്ടി കൊഞ്ചാരടി കുണുങ്ങാരടി സൗണ്ട് അയ്യോ ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും മലയൊരാളാകും കേട്ടോ ഞാനും ഒരാളാകും ഓട്ടോ പൈലറ്റ് പോലാകും കൂട്ടിൽ നിന്നും നേരിട്ട് വന്ന പൈങ്കിളിയൽ ം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം തൂങ്ങുന്നു കതിരൊളികൾ അയ്യോ രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം.
അങ്ങനെ എല്ലാ ലാലേട്ടൻ തന്നെ ജയിച്ചു. നിങ്ങൾ ആറ് പേരും എന്നോട് തോറ്റ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾ ആരുമായിട്ട് ഡാൻസ് ചെയ്യും. പകരം നിങ്ങൾ എല്ലാവരുമായിട്ടൊരു കിഡിലോസ്കി ഡാൻസ്. Roses everywhere. Can I see my pretty flower right there? End of the night? No. Gotta go home? No. Getting late? No. Then let the beat kick in. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Hey, already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Gopala Govinda Krishna Hare Varadhanam Thedunnu Njangal Guru. So if you wanna, Samina wanna, Samina wanna be your Casanova. If you wanna, Samina wanna, Samina wanna Casanova. ലാലേട്ടൻ പട്ടം പറത്തു. പട്ടമല്ല, പുഷ്പവുമാനം വരെ ലാലേട്ടൻ പറത്തു. ആഹാ, എന്നാ പിന്നെ നമ്മുടെ പട്ടം പറത്തൽ മത്സരം ലാലേട്ടനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം. സുധാര, കണ്ടോ നോക്ക്, പലിശൻ എനിക്ക് എടുത്തുതന്ന ഓണക്കോടിയാ. നല്ല ഒന്നാം തരം കസവാ. 26 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ എനിക്കൊരു സാധനം മേടിച്ചിരുന്നത്. അന്നക്കുട്ടി, ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഞാനങ്ങ് സഹിച്ചു. എന്റെ പയലിച്ച മനസ്സുകൊണ്ട് എന്തും എടുത്തെന്നാലും എനിക്ക് ഒറിജിനല. ആണോ? അതാണ് മനസ്സിന്റെ മൂല്യമാണ് മറ്റ് എന്തിനേക്കാളും വലുത്. വിശാലമായ മനസ്സിന്റെ ഉടമയായ ഒരാളെ നമുക്ക് പരിചയപ്പെട്ടാലോ? മഴയും വെയിലും ഒന്നും പ്രശ്നമല്ല,
അതിരാവിലെ തുടങ്ങും സുനന്ദയുടെ യാത്ര നേരെ പഞ്ചായത്തിന്റെ സമൂഹ അടുക്കളയിലേക്ക്. അവിടെ നിന്ന് ഭക്ഷണപ്പൊതികളുമായി ഹരിപ്പാടുള്ള കോവിഡ് കെയർ സെന്ററിലേക്ക്. സുനന്ദയുടെ വീട്ടിൽ നിന്ന് നിരീക്ഷണ കേന്ദ്രം വരെ 8 കിലോമീറ്റർ ദൂരമുണ്ട്. ദിവസേന 3 നേരം ഭക്ഷണവുമായി ഇങ്ങനെ സൈക്കിൾ ചവിട്ടും. നമ്മൾ എന്തോ ആണെങ്കിലും ഓരോരുത്തർ എന്തിനെല്ലാം വേണ്ടി കഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മളൊരു ചെറിയ നമ്മളാൽ കഴിയും, നമുക്ക് പണം കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആരോഗ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരണം, കാരണം എല്ലാവർക്കും ഒരു പേടിയാണ്. പേടിയല്ല, നമ്മൾ ഇതിനെ ഒരു മുൻകരുതലായിട്ട് കണ്ടുവച്ചാൽ മതി. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ഒരു 2 മാസത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലായതാ കാര്യങ്ങൾ. കോവിഡ് നിരീക്ഷണത്തിലുള്ളവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാൻ പഞ്ചായത്ത് ആളുകളെ തേടിയെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല. തുടർന്നാണ് സുനന്ദ ഈ ജോലി ഏറ്റെടുത്തത്. ആരോഗ്യമന്ത്രി മുതൽ സുനന്ദ വരെ കേരളത്തിന്റെ കോവിഡ് പോരാട്ടത്തിൽ ഇതുപോലെ നിരവധി പേരാണ് കണ്ണികളാകുന്നത്. കരുവാറ്റയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സുനന്ദ, സുനന്ദ ചെയ്യുന്ന വലിയൊരു പുണ്യ കർമ്മമാണ്. എന്താണ് ഇങ്ങനൊരു കർമ്മം ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ തോന്നിപ്പിച്ചത്? എന്താണത് അതിന് പ്രചോദനമായത്? സാർ, ഞാൻ ഒരുപാട് പേർക്ക് ഇങ്ങനെ സഹായങ്ങളൊക്കെ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മുടെ ഹെൽത്ത് വോളണ്ടിയറായിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി പേരെ വിളിച്ചിട്ട് അവർക്ക് ആർക്കും വരാൻ ഈ ഒരു കോവിഡ് സമയത്ത് ആർക്കും വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ലാസ്റ്റ് അവർ 15 പേരെ വിളിച്ചതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറയുന്ന ഇന്നതുപോലെ, ചേച്ചി എനിക്ക് ഈ കോവിഡ് കെയർ സെൻറ്ററിലോട്ട് ഒന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കാവോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ട് കൊടുക്കാം, എനിക്ക് സൈക്കിളുണ്ട്. സൈക്കിളിൽ ഞാൻ അടുത്ത് തന്നെയാണ് കോവിഡ് കെയർ സെൻറ്റർ. അപ്പം നമ്മുടെ ഒരു കോളേജ് എല്ലാമാണ് കോവിഡ് കെയർ സെൻറ്ററായിട്ട് എടുത്തിരുന്നത്, കരുവാറ്റയുടെ. അപ്പം ഞാൻ അവിടെ സൈക്കിളിൽ പോയി കൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. 2 ആഴ്ചയെ കഴിഞ്ഞതിന് ശേഷം ആ സെൻറ്റർ ഹരിപ്പാട്ടേക്ക് മാറ്റിയപ്പോൾ വീണ്ടും ഞാൻ സൈക്കിളിൽ പോകേണ്ടി വന്നു. എന്തായാലും വലിയ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഒരു മനസ്സുണ്ടായതിന്, അങ്ങനെ ഒരു ഒരു കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് ആദ്യം ഈശ്വരനോട് നന്ദി പറയുന്നു. സുനന്ദയോട് നന്ദി പറയുന്നു. സുനന്ദ എന്നല്ലേ പേര്? അതെ, സുനന്ദയോട് നന്ദി പറയുന്നു. ഇതാ കുറച്ച് ചെറിയ ചെറിയ ഓണ സമ്മാനങ്ങൾ ഏഷ്യാനെറ്റും ഞങ്ങളും വേറെ ചില സ്പോൺസേഴ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരുന്നിട്ടുണ്ട്. ഞാൻ തരാം. ഏഷ്യാനെറ്റിന്റെ ഉപഹാരത്തോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈ ജി നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സ്വയംവര സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, കൂടെ എം സി ആർ നൽകുന്ന ഒരു ഓണക്കോടിയും. വെള്ളിത്തിരയിൽ എത്രയോ കഥാപാത്രങ്ങൾക്ക് ഞാൻ ശബ്ദം നൽകിയിരിക്കുന്നു. എന്നാൽ മറ്റൊരു നടന്റെ ശബ്ദം അനുകരിക്കുക എന്നത് എനിക്ക് അതിശയകരമായി തോന്നുന്ന കാര്യമാണ്. അനുകരണ കല അത്ര അനായാസമല്ല. എൻ്റെ ശബ്ദത്തെ അനുകരിക്കുന്ന എത്രയോ പ്രതിഭകളെ പല വേദികളിലായി ഞാൻ കണ്ടിരിക്കുന്നു. അതിലെല്ലാം ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ആ അവതരണ രീതിയും പിന്നീട് പലപ്പോഴും എനിക്ക് തന്നെ പാഠമായിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്. അനുകരണ കലാകാരന്മാർക്കൊപ്പം ഈ ഓണത്തിന് വേദി പങ്കിടണം എന്നാഗ്രഹം ഈ മേഖലയിലെ പ്രധാനിയായ കോട്ടയം നസീറിനോട് ഞാൻ പറയുകയുണ്ടായി. കൂടെ ഒരു ആശയവും മുന്നോട്ട് വെച്ചു. നസീർ അതിന് റെഡിയാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ആണോ? ഞാൻ മാത്രമല്ല, ഒരു 7 പേരും എൻ്റെ കൂടെ റെഡിയാണ്. രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണല്ലേ. രണ്ടും കൽപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5. ശരി, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കൂ. അതിനു മുമ്പ് എനിക്ക് ചേട്ടനോട് ഞങ്ങൾക്കായിട്ടൊരു നന്ദി പറയാനുണ്ട്. എന്തിനാ? ഈ കൊറോണ കാരണം ഈ ഓണത്തിന് സ്റ്റേജിൽ കയറാൻ പറ്റില്ലെന്ന് വിചാരിച്ചതാ. ചേട്ടനോടൊപ്പം ഇത്രയും മനോഹരമായ ഒരു വേദി പങ്കിടാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അതിനൊരുപാട് സന്തോഷം. തീർച്ചയായിട്ടും എനിക്കും ആ ഭാഗ്യം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് ചേട്ടൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളൊരു സ്പോട്ട് ഡബ്ബാണ് ചെയ്യാൻ പോകുന്നത്. ചേട്ടൻ്റെ ഒരു 7 സിനിമകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 6 എന്നല്ലേ പറഞ്ഞത്? 10 എന്നാ പറഞ്ഞത്, 3 ഞാൻ കുറച്ചതാ. അങ്ങനെ 7 എണ്ണം. അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ഞങ്ങൾ
ഇവിടെ ഡബ് ചെയ്യും. ചേട്ടൻ ചെയ്ത അതേ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് ചേട്ടൻ തന്നെ ഒരിക്കൽ കൂടി ഡബ് ചെയ്യുന്നു. പ്രേക്ഷകർക്ക് അതൊന്ന് കാണാമല്ലോ ചേട്ടൻ എങ്ങനെ ഡബ് ചെയ്യുന്നൊക്കെ. ആയിക്കോട്ടെ. അപ്പോൾ ആദ്യത്തത് ഏതാണെന്ന് അറിയണ്ടേ? അറിയാം. ആറാം തമ്പുരാൻ എന്ന സിനിമയാണ്. അതിൽ കുളപ്പുള്ളി അപ്പം ഞാനാവും, ചേട്ടൻ ജഗന്നാഥൻ. ഓക്കെ. ആറാം തമ്പുരാൻ. പതിനാറ് കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കൊളപ്പുള്ളി അപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ട് അഴിക്കുന്നു അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിന് തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിൻ്റെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്, അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ പതിനാറാം നാൾ ഉത്സവം, അതാ കണക്ക്. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. നിനക്കറിയാം നടക്കില്ലാന്ന്. കുളപ്പുള്ളി അറയിലെ തിരുവാഭരണങ്ങൾ പുഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ടു തരണ്ടേ? പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ലാന്ന്. അപ്പം നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. പോടാ കടക്കുപുറത്ത് പോ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ചെറ്റേ എന്ന് വിളിക്കുന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റേ, താൻ ആരാടോ? നാട്ടുരാജാവ്. തൻ്റെ കളരിയും മർമ്മവിദ്യയും തരികളുടെ നമ്പറും ഒക്കെ ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റം നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തൻ്റെ അറയിലോ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിൻ്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിൻ്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടു പോകും. സത്യം, വയറ്റിലൊരു കിലുക്കം. ചേട്ടാ, നമ്മളിനി അടുത്തത് കിലുക്കം സിനിമയിലെ ഒരു സീനാണ്. അതിലെ സീൻ എന്ന് പറഞ്ഞാൽ ആ അമ്പിളിച്ചേട്ടനും ചേട്ടനും തമ്മിലുള്ള സീൻസ് കണ്ടാൽ എത്ര കണ്ടാലും മതി വരാത്തതാണ്. അപ്പോൾ ജഗതി ചേട്ടനെ അനുകരിക്കുന്നതിനായിട്ട് പ്രശാന്ത് കാഞ്ഞിരമറ്റം എന്ന കലാകാരനെ ക്ഷണിക്കുകയാണ്. അവൾ എന്നോട് പറയാണ്, ഹേ ഹാൻസം, ഐ ആം ഗോയിങ് ടു ടേക്ക് യു വിത്ത് മീ. ഈടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു 1000 rupees എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമാറോ, സ്വീറ്റ് ഡ്രീം. അവിടെ വരെ കഥ നിൽക്കുകയാണ്. അവളെവിടെ താമസം? അവളെവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ, റോയൽ സൂട്ടിൽ. നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ കാലത്ത് ഞങ്ങൾ വീണ്ടും കാണും. എനിക്ക് രണ്ട് ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടല്ലേ? നീ എന്നെ നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ബിക്കോസ് യു ആർ എ പര പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്താഴ്ച സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. സിംഗപ്പൂരിൽ ഇങ്ങനെ ഞങ്ങൾ ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും കടിച്ചു നോക്കി കുറച്ച് നടക്കുന്ന നിനക്ക് സിമ്പതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ്, മണി ഓർഡർ ആയിട്ട്, എങ്ങനെ, മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്, ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. നമ്മളിനി അടുത്ത ഡബ് ചെയ്യാൻ പോകുന്നത് മലയാളമല്ല, ഒരു തമിഴ് സിനിമയാണ്. ലാലേട്ടനും വിജയും കൂടി തകർത്ത് അഭിനയിച്ച ജില്ല എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ലാലേട്ട റെഡി അല്ലേ? റെഡിയാണ്. അപ്പോൾ വിജയ് ആയിട്ട് ഡബ് ചെയ്യാനുള്ള കുമരനും റെഡിയാണ്. കുമരൻ, കുമരൻ റെഡി അല്ലേ? റെഡി. ദൈവമേ, പിക്ചർ പ്ലീസ്. ചില്ല ചില്ല ഉൻ സിത്തം എല്ലാം യുദ്ധം കൂട്ടി
എട്ട് വയസ്സിലെ ഉണക്ക് കോപം വന്ന കല്ലെടുപ്പ് ഇത് ശിവൻ കത്തിയെടുത്തുണ്ടാ ഇനി മേടു കൂട മാട്ടേ അപ്പണ എഴുന്നക്കാക ഇന്ന കാക്കിയ വരുത്ത இன்னைக்கு உன்னை இழந்துட கூடாதுங்கக்காக இந்த காக்கிய போட்டிருக்கேன் இனிமே எங்க அப்பனை ஒரு தப்பு பண்ண விட மாட்டேனே முடிஞ்சா தடுத்து பாரு இந்த சிவ எல்லாத்துக்கும் மேல இல்ல நீ எல்லாருக்கும் மேல இல்ல ஆண்டவன் ஆள்றவன் போலி நிறைய பேர் இருக்கேன் டேய் இன்னைக்கு நான் வேட்டியை மடிச்சு கட்டினா என் முன்னாடி எவனும் நிக்க முடியாது நான் இப்ப எதுக்கறியா தடுக்கிறேன் தோத்துடுவேன் ஜெயிப்பேன் இந்த சிவ இல்லாம சக்தி இல்ல சக்தி இல்லாம எவனும் இல்ல ஓகே இல்லே நசீரே நன்னாய் செய்து கேட்டோ അടുത്തത് ഹരികൃഷ്ണൻ അല്ലേ ഞാനും നമുക്ക് ആയിക്കോട്ടെ കുറച്ച് സെന്റിമെന്റ്സ് ആയിട്ടുള്ള സീനാ ആയിക്കോട്ടെ അപ്പോൾ സാബു തിരുവല്ല എന്ന് പറയുന്ന കലാകാരനാണ് മമ്മൂക്കയുടെ ശബ്ദം അനുകരിക്കുന്നത് വിളിക്കാം സാബു തിരുവല്ല മീര പറഞ്ഞൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ അക്ഷരം പ്രതി നമ്മുടെ വാശി മത്സരമൊക്കെ ഒരു തീരാ ദുഃഖമായി മീരയുടെ നെഞ്ചിലേക്ക് വീണു കഴിഞ്ഞു തമ്മിലടിച്ച് പിണങ്ങാനും കെട്ടിപ്പിടിച്ചിണങ്ങാനും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇതുവരെ ഇപ്പം മീരയും കക്ഷി ചേർന്ന് കഴിഞ്ഞു ഇന്നൊരു കാര്യം വ്യക്തമായി നമ്മളിൽ ഒരാളെ സ്നേഹിക്കാനും സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും മീര വല്ലാതെ കുതിച്ചിരുന്നു അതാരെന്നറിയാനുള്ള പരീക്ഷണമാണ് മീര ഇന്ന് നടത്തിയത് പരീക്ഷണത്തിൽ മീര തോറ്റു ആ തോൽവിയുടെ കണ്ണുനീർ മുഴുകിക്കൊണ്ട് മീര ഇന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ ആരുടെ നേർക്കാണ് ജീവിതം വെച്ചിട്ടുണ്ടെന്ന ചോദ്യം ആ ചോദ്യത്തിന് ഇന്നിവിടെ ഉത്തരം വേണം അതെ നമ്മളിൽ ഒരാൾ പിടിവിട്ട് മാറണം അല്ലെങ്കിൽ ആ പാവം പെണ്ണിന് ഇനി അത് താങ്ങാൻ പറ്റില്ല നമ്മളിൽ ഒരാൾ പിന്മാറിയാൽ ശേഷിക്കുന്നത് മീരയ്ക്കുള്ള മറുപടിയാണ് ആ മറുപടി ഉടനെ ഉണ്ടാവണം നമുക്ക് രണ്ടുപേർക്കും മീര നഷ്ടപ്പെട്ടുകൂടാം ഒരാൾക്ക് കിട്ടിയ തീരും ആളാരണെന്ന് കിണ്ണം പറഞ്ഞോളൂ എന്താ കിണ്ണ നമുക്കിടയിൽ മറുപടികൾക്ക് ഇത്ര കാലതാമസം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഞാനത് ഹരിക്ക് വിടാറാണ് പതിവ് ആ പതിവ് ഞാൻ തെറ്റിക്കുന്നില്ല ഓ ദൃശ്യം ടൂ തുടങ്ങാൻ പോവാണല്ലോ അപ്പൊ ആ പേടി ഉള്ളിലുണ്ടാവും ചേട്ടാ ചേട്ടൻ നീ ദൃശ്യം ഡബ് ചെയ്യുന്നുണ്ട് കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ് അങ്ങനെയാണെങ്കിൽ ദൃശ്യം വണ്ണ് നമുക്കൊന്ന് ഡബ് ചെയ്തോ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ജെയിംസ് സിദ്ദിഖാടെ വോയിസ് ചെയ്യാൻ വേണ്ടി ജെയിംസിനെ വിളിക്കും അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയണമെന്ന് തോന്നി കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബില്ലൊക്കെ അവൻ്റെ ശബ്ദമായിട്ട് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത് അതിൻ്റെ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാകത്തോണ്ട് ചോദിച്ചു പോവുക ഞങ്ങൾ ഇനി അവന് വേണ്ടി കാത്തിരിക്കണോ
ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന പെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിലത് നൂറാവർത്തി ചെയ്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഞങ്ങളോട് പോർക്കണം. അടിപൊളി അടിപൊളി ചേട്ടാ, സൂപ്പർ ആണോ? ദൈവമേ, ഇയാളും അടിപൊളിയായിരുന്നു. താങ്ക് യു ലാലേട്ടാ. നസീറേ, നസീർക്ക ഓടി വരെ. ആദ്യം നീ നസീറെന്നല്ലേ വിളിച്ചേ? അതെ അതെ. എന്നോട് ക്ഷമിക്കണം ലാലേട്ടൻ, ഞാൻ പറഞ്ഞു. എന്നാ കുഴപ്പമില്ല, ലാലേട്ടൻ പറഞ്ഞു തരും. ഓക്കെ. ചേട്ടാ, ഞാൻ ആലോചിക്കായിരുന്നു, ചേട്ടൻ എന്ത് ഭാഗ്യം ചെയ്തൊരാളാണ്. എന്ത് ഭാഗ്യം? അതായത് ഇപ്പം സിനിമയിൽ തന്നെ മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലുള്ള എത്രയോ വലിയ നടന്മാരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും അവരുമായിട്ട് സൗഹൃദം പുലർത്താനും ഒപ്പം അഭിനയിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലേ? ഇപ്പോൾ പ്രേം നസീർ സാറ്, ശിവാജി ഗണേശൻ സാറ്, നാഗേശ്വരറാവു സാറ്, രാജ്കുമാർ സാറ്, അമിതാഭ് ജി, അങ്ങനെ എത്ര പേരുമായിട്ട്. ഒരു ഗുരുത്തം, ഒരു ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണ്ഡഹാർ എന്ന സിനിമയിൽ ചേട്ടനും അമിതാഭ് ജിയും തമ്മിലുള്ളൊരു സീനുണ്ട്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീൻ. നമുക്ക് അതങ്ങ് ചെയ്താലോ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അമിതാഭ് ജിയുടെ സൗണ്ട് കൊടുക്കാൻ എത്തുന്നു. സിദ്ദിഖ്. ഇൻഡിപെൻഡൻസ് ഡേ പെസിത് കർത്താ താ മുജെ ഝണ്ടാ ചാഹിയേ, മുജെ ഝണ്ടാ ഖരീദ് കർത്താ താ ആജ് ഇത്നാ ബഡാ ഝണ്ടാ ഖരീദ് കർനേ ഹി കമാ കർനേ അപ്നേ ബാപ് കോ സാർ. ജീവിച്ചിരിക്കുമ്പോൾ പട്ടാളക്കാരനൊരു വിലയുമില്ല, മരിച്ചു കഴിഞ്ഞാൽ രാജ്യം കൊടുക്കുന്ന ആദരവ് കാണാനുള്ള ഭാഗ്യവുമില്ല. പക്ഷേ നാടിനു വേണ്ടി ജീവിച്ച് നാടിനു വേണ്ടി മരിക്കുന്ന സൂര്യയെപ്പോലുള്ള ധീരജവാന്മാർക്ക് രാജ്യം കൊടുക്കുന്ന ആദരവ് ഞങ്ങളെപ്പോലുള്ള ജീവിച്ചിരിക്കുന്ന പട്ടാളക്കാർക്കുള്ള ഉത്തേജനമാണ്. സ്വന്തം മകനെ നഷ്ടപ്പെട്ട അങ്ങേ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല. ഞാൻ ജീവനോടെ കൊണ്ടുപോയ അങ്ങയുടെ മകനെ അതുപോലെ തിരിച്ചേൽപ്പിക്കാൻ പറ്റാത്തതിന് ആയിരം തവണ ആ കാൽക്കൽ വീണ് ഞാൻ മാപ്പി ചോദിക്കുന്നു സാർ. പ്ലീസ് പ്ലീസ്, യു ഡോണ്ട് ഹാവ് ടു സേ യുവർ സോറി. നോ, യു നോ കി മേരാ ബേട്ടാ കുച്ച് നഹീ താ. ആപ് ഉസേ യഹാ പർ ലേകർ ജായേഗ, ദേശ് കേ ഹീറോ ബനാ കർ ഔർ വാപസ് ആയേഗ. മേ തോ ഹമേശാ ചാഹതാ ഹൈ കി
लोग मुझे सूर्य के नाम से पिता से जाना है। मेरे बेटे ने मेरी ख्वाहिशी पूरी कर दी। उसने अपने पिता के लिए कुछ कर्तव्य निभाना है। हम तब में जान देगा। ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്, സൂപ്പർ, താങ്ക് യു. ദിലാബച്ചൻ സാർ കേൾക്കണ്ട, താങ്ക് യു. എന്തോന്ന് ചേട്ടാ ഇത്? എന്ത് പറ്റി? അല്ല, ഈ ചേട്ടൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ ഈ ആള് മാറി കല്യാണം. സ്ഥിരം പരിപാടിയാ? അല്ല, സിനിമയിലെ, പഴയ സിനിമയിലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ വന്ദനം സിനിമയിലൊക്കെ മുകേഷ് ചേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ചേട്ടൻ. പ്രശാന്ത് കരകുളം. ഉണ്ണികൃഷ്ണ, പ്രേമലേനം തന്നെ. ഞാൻ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതുകയാണ്. നീ എപ്പോ എഴുതുന്നുണ്ടല്ലോ, എനിക്ക് പേടിയാ. പഴയ കേസ് ഓർമ്മ വരും. എന്താ അമ്മയടുത്ത് പെട്ടെന്നൊരു സ്നേഹം? അതെ, കല്യാണ തീയതി നിശ്ചയിക്കാം. ആരുടെ? എന്റെ, അല്ലാതെ പിന്നെ ആരുടെ? അപ്പൊ ഞാൻ അറിഞ്ഞു നേരിയെന്ന്. നീ അവളെ വിട്ടാ? ആരാരെ വിട്ടു? രാധ. ഈടെ അവളുമായിട്ടുള്ള കല്യാണ തീയതി നിശ്ചയിക്കണം. ഈ എഴുത്ത് എഴുതുന്ന. അപ്പൊ അവള് പറഞ്ഞില്ല ഇന്ന് രാവിലെ 10 മണിക്ക് അവളുടെ കല്യാണമാണെന്ന്? ഏ, അവൾ എപ്പോ പറഞ്ഞു? ഇന്നലെ പറഞ്ഞു. എന്നിട്ട് എന്താ നീ ഇതുവരെ പറയാത്ത? ഞാൻ ഇന്നലെ വെള്ളത്തിന്റെ പുറത്തങ്ങ് മറന്നുപോയി. ഏ, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവള് വേറെ കല്യാണം കഴിക്കുന്നതാണല്ലോ എന്നോട് പറഞ്ഞത്. എവിടെ വെച്ചാ കല്യാണം? ചർച്ചില്. ഏത് ചർച്ചില്? ചർച്ച് റോഡിലുള്ള ഏതോ ഒരു ചർച്ച്. ചർച്ചിന്റെ പേരില്ലടാ. ഏതോ ഒരു സെയിന്റിന്റെ പേര് പറഞ്ഞു. അവിടെ ഒരുപാട് പള്ളി ഉണ്ടടേ. നിനക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ അവളെ വെറുതെ വരട്ടാൻ വേണ്ടിട്ട് ഒരു ജാട കാണിച്ചതല്ലേ. ആകെ കുഴപ്പമായല്ലോ. കളിയ, ഈ കല്യാണം നടക്കാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞ മണി ഇപ്പൊ 9:30. ഇനി 15 മിനിറ്റേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ, ഈ കല്യാണം നടക്കാൻ പാടില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എളുപ്പം ഇറങ്ങ്. No. Please stop the marriage. She is my girl. I still love her. അരുത്, നിങ്ങൾ ആരും ഈ കല്യാണത്തിന് സമ്മതിക്കരുത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. നാളത്തെ നീ മിണ്ടാ, നാളത്തെ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് എത്ര സ്വപ്നങ്ങൾ നെയ്തെടുത്തു. നീ മിണ്ടിപ്പോകരുത്. ഞങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഞാനൊരു ചെറിയ തെറ്റ് കാണിച്ചു എന്നൊക്കെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അവളുടെ മനസ്സാക്ഷിയോട് അവള് ചോദിച്ചു നോക്കട്ടെ. നിനക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ಏನಪ್ಪ ಮಾತಾಡ್ತಾರ ಇವನಿಗೆ? ಇವಳು ಲವರ್ಸ್ ಅಂತ ಇವಾಗ ಬ್ಯಾರೆ ಮದಿ ಮಾಡ್ಬಿಡ್ತಾಳಂತ. ಯು ಬ್ಲಡಿ ಬಿಚ್. ಓಕೆನಾ? ಅಡ್ಡಿ ದೇವಮ್ಮ ನಸೀರೇ. ಓಕೆ ಇರ್ತಾ. എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? വളരെ നന്ദി. അതാദ്യം പറയാം. എല്ലാവരും ഭംഗിയായിട്ട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തു. ഞാനെന്ന ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാര്യം ഒരുപാട് വർഷങ്ങൾ പുറകിലേക്ക് പോകാൻ സാധിച്ചു. ഒരുപാട് നല്ല സിനിമകളിലെ രംഗങ്ങൾ ഞാൻ തന്നെ വീണ്ടും ശബ്ദം കൊടുക്കാൻ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെടുത്ത ശ്രമം, അതിന് ഏറ്റവും നല്ല സീനുകൾ തിരഞ്ഞെടുത്തു, ഏറ്റവും മനോഹരമായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്തു, ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ശബ്ദം കൊടുത്തു. അതിന് എല്ലാവർക്കും, പ്രത്യേകിച്ച് നസീറിന് ഒരു വലിയ നന്ദി ഓണാശംസകളും ഒക്കെ പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഓണാശംസ അറിയിച്ച സ്ഥിതിക്ക് ഞങ്ങളുടെ വകയായിട്ട് ചേട്ടനൊരു ചെറിയ സമ്മാനമുണ്ട്. എന്താണ്? ഒരു ഓണസമ്മാനമാണ്. ആയിക്കോട്ടെ. അതായത് ഞാൻ ഈ ഷോയുടെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് വന്നപ്പോൾ, ഇതിൻ്റെ കോവിഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ക്വാറന്റൈനിലുണ്ടായിരുന്നു. ആ സമയത്ത് വരച്ചൊരു പടമാണ്. ദൈവമേ, വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപനാലോണം
വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോണം. വെള്ളച്ചാട്ടം, നമ്മുടെ സ്വന്തം വാഴച്ചാൽ വെള്ളച്ചാട്ടം ഒരു അഭിനേതാവെന്ന നിലയിൽ ഇവിടെ എത്രയോ തവണ വന്നിരിക്കുന്നു. പക്ഷേ അതിനും മുമ്പേ സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എത്രയോ സിനിമകളിലൂടെ ഈ വെള്ളച്ചാട്ടം എൻ്റെ മനസ്സിലിടം പിടിച്ചിരുന്നു. വേറൊന്നുമല്ല, ഞാൻ കണ്ട സിനിമകളിൽ സത്യൻ സാറും നസീർ സാറും മധു സാറും ഷീലാമ്മയും ശാരദാമ്മയും ജയഭാരതി ചേച്ചിയും ഇരുന്ന ആ പാറപ്പുറത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അവർ പാടി അഭിനയിച്ച പ്രണയം തുടിക്കുന്ന വരികൾ എനിക്കിപ്പോൾ കേൾക്കാം. ോമലാലെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാലെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. പന്തലിട്ടു വാനിലം വിളി, നാദസ്വരമേളമിട്ടു പാതിരാക്കിളി. നാലു നീല പന്തലിട്ടു വാനിലം വിളി, നാദസ്വരമേളമിട്ടു പാതിരാക്കിളി. ഏകയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. ായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു, കുണുങ്ങി നിന്നു മുന്നിൽ കുണുങ്ങി നിന്നു. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. താളമാണവൾ ജീവരാഗമാണവൾ, താലി ചേർത്തും ഞാനവൾക്ക് നീലരാവിൽ. താളമാണവൾ ജീവരാഗമാണവൾ, താലി ചേർത്തും ഞാനവൾക്ക് നീലരാവിൽ. താലി ചേർത്തും ഞാനീ നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഇത് മധുസാറും ജയഭാരതി ചേച്ചിയും കൂടെ പാടി അഭിനയിച്ച ഒരു പാട്ടാണ്. അങ്ങനെ ആകുമ്പം നസീർ സാറും ഷീലാമ്മയും കൂടെ പാടി അഭിനയിച്ചൊരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? Thank you.
നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധു പകരു മലർ ചൊരിയു അനുരാഗ ശല്ലാപം മണി വിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ ശല്ലാപം കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ തൻഗാഗ സംഗീതം ഇരു കരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം നീ മായല്ലേ മറയല്ല പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു ഉടലറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ ഇത് നസീർ സാറും ഷീലാമ്മയും കൂടെ പാടി അഭിനയിച്ച പാട്ടാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സത്യൻ മാഷും ശാരദാമ്മയും കൂടെ പാടി അഭിനയിച്ച ഒരു പാട്ട് വേണ്ടേ? വേണ്ടേ, അതല്ലേ ന്യായം? ആയിക്കോട്ടെ. കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കൂട്ടിനിണയല്ലി കൊഞ്ചും മൊഴിയല്ലി കൂടെ വരൂ കൂടെ വരൂ വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടേ കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ പുത്തൻ പുടവഞ്ഞുറിഞ്ഞുടുത്ത
താട്ടെ കാതിൽ മുക്കുട്ടി കമ്മലെടു തണിഞ്ഞാട്ടെ പുത്തൻ പുടവഞ്ഞുറിഞ്ഞുടുത്താട്ടെ കാതിൽ മുക്കുട്ടി കമ്മലെടുത്തണിഞ്ഞാട്ടെ കള്ളി പെണ്ണെ നിന്റെ കന്നാലി ചെറുകൻ്റെ കല്യാണ പന്തലിൽ വന്നിടുമാട്ടെ കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കൂട്ടിനിണയൽ കൊഞ്ചും മൊഴിയൽ കൂടെ വരൂ കൂടെ വരൂ സമ്പന്നമായ മലയാള ചലച്ചിത്ര ശാഖയിലെ മുൻ തലമുറയെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമായിട്ട് ഈ ഗാനങ്ങളെ നിങ്ങൾക്ക് കരുതാം. താങ്ക് യു. ഞാനൊരു പരിപാടിക്ക് തുടക്കട്ടാൻ അതിന്റെ കലാശ കൊട്ട് നടത്തിയിട്ടേ പോകും. അറിയാതെ അറിയാതെ ഈ പവിഴവാ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ തൽപ്പത്തിലമരാൻ വാ ഇതൊരമര ഗന്ധർവയാമം ഇതൊരനഖ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാട് തീരം അതിലമൃതു പെയ്യും ഈ ഏഴാം വ്യാമം. ഓ
ഓരാഗത്തിണ്ടുന്നോരമ്പലപ്രാവുകൾ നാടാകെ പാടിയപ്പോൾ കള്ളക്കഥ കാട്ടുതീയായി പടർന്നു. കാകനെ സ്നേഹിച്ച കാവളം പെൺകിളി കഥയറിയാതിരുന്നു, പിന്നെ പിന്നെ കാതരയായി കരഞ്ഞു. ആലോലം നീലപ്പൂങ്കാവിൽ നീനിൻ പുള്ളിത്തൂവൽ ചിക്കി ചിഞ്ചില്ലം പുഞ്ചിരിച്ചു. കള്ളിപ്പൊങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ? കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനനം നീളെ നീ പാറി പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ? കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ? ഞാൻ കണ്ടു. എന്ത്? അവളെ. ആരെ? അപ്സരസിനെ. അപ്സരസിനെയോ? അപ്സരസിനെയോ? എന്റെ ശകുന്തളെ. എവിടെ? ദൂ അവിടെ. പഞ്ചപാണമേയും സ്വർഗറാണിയോ നീ സ്വപ്നകന്യയോ? മുന്നിൽ ഇന്ദ്രജാലമാടും പട്ടയോ നീ വിസ്മിമോനയോ? ഇറങ്ങി വന്ന താരങ്ങി വന്ന തിങ്കളെ ഏതം തോട്ടം പുത്തുലഞ്ഞ നിന്റെ വേണി ചരിതം കഥയിൽ ദമയന്തിയോ കണ്വാശ്രമത്തിൽ കാവ്യശാ
வண்ணோணம் பொன்னோணம் ஆனந்த சல்லாபலாலோணம். அப்போ சமயமாய் யாத்திர பறச்சிலில்ல என்னால் யாத்திர பறையாதிக்கானும் வைய. നിങ്ങളുടെ കണ്ണുകളിലെ ഓണനിലാവ് എനിക്ക് കാണാം. അതിൽ ഇത്തിരി എടുത്തോണ്ട് പോയി വരട്ടെ. സൂര്യകിരണങ്ങൾ നെയ്തു നൽകും നേരിയ കോടി പുടവ ചുറ്റി, അമ്മയാമൂഴി കനിഞ്ഞു നൽകും പൊന്മണി മാല്യമെടുത്തണിഞ്ഞ്, പ്രേമമരന്തപ്പുഴയിലുള്ള താമര തോണിക്കടവു താണ്ടി, ഓണമലരുകൾ താണുനിന്നു കാണിക്ക വയ്ക്കും വരമ്പിലൂടെ വന്നോണം പൊന്നോണം ആനന്ദ സല്ലാപലാലോ.